السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. ماري ماري إنجا ماري إنجا ماري هذا آغاز لعاب. إنجا آكاند. أوردنا إنجا مارتشين لعاب. أسير لعاب. أسير لعاب. أوكي. أوكي. ها. السلام عليكم ورحمة الله وبركاته. أنا سوند لي إني ما أدري لا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين. وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون قال الله عز وجل أيما امرأة ماتت وزوجها عنها راض دخلت الجنة شفيعنا رسول الله يا خير من دفنت بلقاء عظمه فطاب من طيبهن الكاه واللكم نفسي في داء لقبر إن أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع الذي ترجى شفاعته عند الصراط إذا ما زلت القدم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي سرواذن نيرو محمد نيرو مايا نموڑي پرماڑي ادشن نموڑي جماعت اندي ادرنية نايا کرمونسگ نايا اوجسل نايا پرسرند പ്രിയപ്പെട്ട റിയാസ് കല്ലാജ് പരിപാടിയുടെ പ്രാരംഭത്തിൽ ഹ്രസ്വമാണെങ്കിലും അർത്ഥഗർഭമായ പ്രൗഢമായ പ്രഭാഷണം കൊണ്ട് നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്ത എൻ്റെ ഗുരുതുല്യരായ സ്നേഹിതർ പ്രഗൽഭ പണ്ഡിതരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ പുത്തൂർ താലൂക്കിൻ്റെ പ്രഗൽഭനായ സെക്രട്ടറിയും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അൽഹാജ് അബ്ദുല്ലാഹ് ഹമീദ് ദാരിമി സംപ്യ നമ്മുടെ മാതായ് പരിപാടി ആധികാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു
നമ്മുടെ മഹല്ലത്തിന്റെ ആദരണീയനായ ഖതീബ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹനീഫ് മുസ്ലിയ നമ്മുടെ മഹതായ വീഥിയിലെ ധന്യസാന്നിധ്യമാകുന്ന പണ്ഡിതന്മാരെ നേതാക്കളെ സദസ്സിലിരിക്കുന്ന നേതാക്കളെ രക്ഷിതാക്കളെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ ബഹുമാനികളെ അല്ലാഹു റബ്ബുൽ ആലാ നാം ഒരുമിച്ച് കൂടുന്നതിനേക്കാളേറെ ഭംഗിയായി നമ്മയും നാമുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട എല്ലാവരെയും മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബാത്ത് സിഹർ കണ്ണീറുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെയോ കാരുണ്യവാനായ റബ്ബ് അവന്റെ മഹദായ ഫളൽ കൊണ്ട് കാത്തു സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു അവന്റെ പൊരുത്തത്തിലും അവന്റെ താഴത്തിലുമായി ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാന മരണം ഖൈറായി വരുമ്പോ കമീല ഈമാനോടുകൂടി അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള പള്ളി മദ്രസകൾ ദീനി സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള നൽകാര്യങ്ങൾ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, കഠിനമായി ത്യാഗം ചെയ്തവർ, രാപ്പകലില്ലാതെ ഇതിന്റെ വിജയത്തിന് വേണ്ടി ഓടി നടന്നവർ, എല്ലാ നിലക്കും സഹായിച്ചവർ, സഹകരിച്ചവർ, നല്ല മനസ്സുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, നമ്മുടെ ഗഡിയാർ ജുമാ മസ്ജിദ് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടത്തപ്പെടുന്ന മഹത്തായ സലാത്തിന്റെയും മജ്ലിസുൻ നൂറിന്റെയും വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അതിമഹത്തായ ഏകദിന മതപ്രഭാഷണ പരിപാടിയിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ നല്ലവരായ നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് വളരെ ക്ഷീണിതരാണ്. അത് നല്ല പോലെ അറിയുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഞാനിപ്പോ ഈ 9:00 to 9:30 തുടങ്ങിയതെങ്കിലും നിങ്ങൾ നേരത്തെ ഇവയെ പരിപാടിയിൽ സമാഗതരായിട്ടുണ്ട്. ഒരുപാട് മഹാന്മാരായ സയ്യിദുമാരുടെ, സാദാത്തിങ്ങളുടെ, ആലിമീങ്ങളുടെ, ഉമറാക്കളുടെ ഒക്കെ ഉപദേശങ്ങളും പ്രാർത്ഥനകളും എല്ലാം കേട്ട് വളരെയധികം ഹൃദയം നിറഞ്ഞ മനസ്കരായി ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നേരത്തെ വന്നതുകൊണ്ട് നിങ്ങൾ ക്ഷീണിതരാണ് എന്നും അറിയാം. ഏതായാലും അൽഹംദുലില്ലാ, നല്ലവരായ നിങ്ങളോടൊപ്പം ഒത്തുകൂടാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിനവസരം ഒരുക്കിയ സംഘാടകരെ, പ്രത്യേകിച്ച് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ഒന്നേരായ ഉസ്താദ്, ബഹുമാനപ്പെട്ട സംഭ്യ ഉസ്താദ് വർഗ്ഗങ്ങളെ ആദ്യമായി സ്തുതിക്കുന്നു, ആദ്യമായി അഭിനന്ദിക്കുന്നു, കാരുണ്യവാനായ റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, ആമുഖം നീട്ടുന്നില്ല. നോട്ടീസിൽ കണ്ടതുപോലെ ഇസ്ലാമിലെ കുടുംബജീവിതം എന്ന ഒരു വിശാലമായ ഒരു വിഷയത്തെക്കുറിച്ച് പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ പറയാനാണ് ഇവനി ഇതിനോട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അത് 1.5 മണിക്കൂർ ഏറിയല്ല, 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമല്ല. അത് ദിവസങ്ങളോളം ജനങ്ങളോട് ഉപദേശിക്കേണ്ട ഒരു ഉപദേശമാണ്. വളരെ ഗൗരവത്തോടുകൂടി തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. കുടുംബജീവിതം എന്നത് വിശാലമായ ഒരു കാഴ്ചപ്പാടും ഒരു സാമ്രാജ്യവുമാണല്ലോ. കുടുംബം എന്നത് ഞാൻ, എൻ്റെ മക്കള്, എൻ്റെ കെട്ടിയോളി എന്ന ആ കുടുസായ ചിന്തയല്ല കുടുംബം. ഞമ്മളെ ചിന്ത അങ്ങനെയാണ്, ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഞങ്ങളെ ചിന്ത അങ്ങനെയാണ്, ഞാൻ, എൻ്റെ കെട്ടിയോള്, എൻ്റെ കുട്ടിയോള്, അതാണ് ഞങ്ങളെ കുടുംബം അല്ലേ? അല്ലേ? ഞങ്ങളെ ധാരണ അതാണ്. സത്യത്തിൽ അതല്ല കുടുംബം, അതിനേക്കാൾ അപ്പുറമാണ് കുടുംബം. വ്യാപിച്ച് കിടക്കുന്ന വിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ പേരാണ് കുടുംബം. നമ്മളതിനെ പരിമിതമായ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഒതുക്കി ഒരു കമ്പൗണ്ട് ഇട്ടിട്ട് അല്ലേ? നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഏതായാലും മുമ്പിലിരിക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. കസേര ഒന്നും അനക്കാതെ, കസേര കൈകൊണ്ട് തൊടാതെ, കസേര വെച്ചിടത്തു മാറ്റാതെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഒന്ന് എണീച്ചിട്ട് മുമ്പിലേക്ക് കയറിയിരുന്നാ വളരെ നല്ലത്. സദസ്സൊന്ന് ഭംഗിയാവട്ടെ. ഇതൊരു ഇൽമിന്റെ മജ്ലിസ് ആണല്ലോ. അയാൾ എണീക്കുന്നതിലും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എണീക്ക്. അയാൾ എണീച്ചും എണീച്ചില്ലെങ്കിൽ നാളെ ഖബറിലേക്ക് ഞാനേ പോണോ? എണീക്ക് അല്ലോ. കസേര തൊടണ്ട, കസേര കൈകൊണ്ട് തൊട്ടറങ്ങയ്യ. എണീച്ചിട്ട് പോണോന്നല്ല, എതിർക്ക് വന്നിട്ട് ഇരിക്കുന്നു. ബേക്കെന്ന് വരുന്നോറ് ബേക്കെന്ന് വന്നിട്ട് കാലി കസാല ഇരുന്നോളൂ. നിങ്ങളുടെ മുമ്പിൽ കാലി കസാല ഉണ്ട്, കയറി ഇരുന്നോളൂ, കയറിയിരിക്കും. അവരെ ഓരോന്നും നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ കയറുമ്പോ നിങ്ങളെ മുമ്പിലും പിന്നിലും ഉള്ള മലായിക്കത്ത് നിങ്ങൾക്ക് വളരെ സന്തോഷം. കാരണം നിങ്ങളെ കൂടെ അവരും ഉണ്ട്, ഞങ്ങൾ കാണുന്നില്ല എന്ന് മാത്രം.
നമ്മളെ ബാക്കിലും മുന്നിലും ഇടതും വലതുമായി നമ്മൾ കാണുന്നത് മുഹമ്മദിനെയും ഇക്ബാലിനെയും മധുച്ചാനെയാണ്. സത്യത്തിൽ അവരല്ലാത്ത ഒരുപാട് ഒരുപാട് നല്ലവരായ ആൾക്കാർ നിങ്ങളോടൊപ്പം നിങ്ങളെ കൂടെ ഇരുന്ന് ഈ മജ്‌ലിസിൽ സംബന്ധിക്കാനും ആമീൻ പറയാനും ഇവിടെയുള്ള ഈ കാര്യത്തിലൊക്കെ ഭാഗവക്കാകാനും ഇവിടെ വന്നിട്ടുണ്ട്. അവരാണ് അല്ലാഹുവിന്റെ മാലാഖമാർ. അവരുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണല്ലോ. നമ്മുടെ പ്രാർത്ഥന അവരുടെ ദുആയോട് ഒത്തുവന്നാൽ, നമ്മൾ പറയുന്ന ആമീൻ അവരുടെ ആമീനോട് ഒത്തുവന്നാൽ ആ ദുആക്ക് ഉത്തരം ഉറപ്പാണെന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കുറച്ചു നേരം നിങ്ങൾ എന്റെ കൂടെ പോകണം. എന്റെ ഇടയിൽ ഇനി വേറെ വിഷയമൊന്നും ഉണ്ടാക്കാൻ കഴിയാം. സമയമാകുമ്പോൾ ഒരു 11 കാലാകുമ്പോൾ ബക്കറ്റ് വന്നാൽ മതി. ഞാൻ പറയാതെ ബക്കറ്റ് കൊണ്ടുപോണ്ട. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് സംഘാടകരടക്കം എല്ലാവരും വയല് കേൾക്കണം. എഴുതുന്നവരും വായിക്കുന്നവരും എല്ലാവരും വയല് കേൾക്കണം. വയല് മുന്നേ കേൾക്കേണ്ടി തന്നെ സംഘാടകരാ. ഈടെ വയല് കേൾക്കുന്നില്ല എന്നല്ല, നിങ്ങൾക്ക് ഇനി ബേജാറായെങ്കിൽ എനിക്ക് ഇനി ബേജാറൊന്നുമില്ല. വയലെല്ലാവരും കേൾക്കണം. ചില മനുഷ്യന്മാർക്ക് അടുപ്പിനോട് തീയാക്കുന്ന തന്നെ പണി. നമ്മളെ പെണ്ണുങ്ങളെ മാതിരി ഓർക്ക് നോമ്പ് കാലം വന്നെങ്കിൽ തറാവിയും ഇല്ല, ദുഹുറും ഇല്ല, അസുറും ഇല്ല, ആകെയുള്ള പണി സമൂസാക്കും. നീ അസറ് സ്കരിച്ച സമൂസ ചൂട്ടിട്ടായിട്ട്, നീ ദുഹുറ് സ്കരിച്ച പൊറോട്ട അടിച്ചിട്ടായിട്ട്, ഇതെല്ലാം അടിച്ചിട്ട് തീരുമ്പോ പിന്നെ മൂക്കിലൊക്കെ വരുത്തി വെക്കാനായില്ലേ പിന്നെ സമയപ്പോ? അതിന് കൂലിയുണ്ട് ഇല്ല ഞാൻ പറയണില്ല, പക്ഷെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ച് കേവലം ഭൗതികമായ കാര്യങ്ങൾ മാത്രം ഒരുക്കാനും അതിനുവേണ്ടി സമ്പാദിക്കാനും പിന്നോട് വാഞ്ഞെങ്കിലായ പോരല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇത് നാട്ടുകാർക്ക് മാത്രമല്ല, ഇത് ബാല്യക്കാർക്ക് മാത്രമല്ല. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ്, നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കണില്ല. ചിന്തിക്കലുണ്ടെങ്കിൽ വേലിന് പോയെങ്കിൽ ചില വയസ്സന്മാർ വന്നിട്ട് പറയും, ബാല്യക്കാരെ കുറച്ച് സ്ട്രോങ്ങിൽ ചൊല്ലണോ? അതായത് ഓരെ ചെല്ലണ്ട, ബാല്യക്കാരാണ് അവര്. അപ്പൊ എന്നെ കുറച്ചുകൂടി മേലെ വന്നിട്ട് ഇപ്പോഴത്തെ പള്ളിക്ക് കയറുമ്പോൾ ബാല്യക്കാർ വന്നിട്ട് പറയും, ഉസ്താദ് ഇവിടെ കുറച്ച് എപ്പോഴും ആ ഫിത്നാന്റെ കട്ടിലിരിക്കുന്ന വയസ്സന്മാരുണ്ട്, കുറച്ച് സ്ട്രോങ്ങിൽ ചൊല്ലണോ? ഞങ്ങളെ പറ്റി ചൊല്ലണമെന്ന് ബാല്യക്കാർ പറയുന്നില്ല. അവർക്ക് വയസ്സന്മാരെ കണ്ട്, വയസ്സന്മാർക്ക് ബാല്യക്കാരെ കണ്ട്. ഇനി ആണുങ്ങൾ വന്നിട്ട് പറയും, ഉസ്താദ് കുറച്ച് പെണ്ണുങ്ങളെ പറ്റി നല്ലോണം പറയണോ? ആണുങ്ങളെ വിഷയം ഓർക്കില്ല. പെണ്ണുങ്ങളെ പറയും, ഉസ്താദ് കുറച്ച് ആണുങ്ങളെ പറ്റി പറയണോ? മാപ്പിളമാരെ പറയും, തിരിയന്മാരെ പറ്റി പറയണോ? തിരിയന്മാർ പെണ്ണ് പെണ്ണുങ്ങൾ പറയും, മാപ്പിളമാരെ പറ്റി പറയണം. അതായത് നമ്മളെ പറ്റി പറയണമെന്ന് ഒരാളും ചിന്തിക്കുന്നില്ല. മറ്റുള്ളവരെന്നെ നമ്മൾ നോക്കുന്നതാണ്, അയാൾ എന്തായി, അയാൾ എന്താവും, അയാൾ എങ്ങനെ, അയാൾ എന്താക്കും. ഇതാണ് ഞങ്ങളെ ചിന്തയും ധാരണകളൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ ചിന്തിക്കണം. ഞങ്ങൾ ഞങ്ങളെ തന്നെ ചിന്തിക്കണം. ഞങ്ങൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കുക. ഇത് എനിക്കുള്ള ഉപദേശമാണ്, ഇത് ഞങ്ങൾക്കുള്ള ഉപദേശമാണ് എന്നുള്ള ആ നല്ല ചിന്തയോട് കൂടി തന്നെ നമ്മൾ വയല് കേൾക്കാൻ വേണ്ടിയിരിക്കണം. അല്ലാഹു ഞങ്ങൾ ഈ മജ്‌ലിസ് കബൂലി ചെയ്യട്ടെ. പിന്നെ വയല് കേൾക്കാൻ വന്നവരാരും വയല് കേൾക്കണം, ദുആ കാമീം പറയണം എന്നാഗ്രഹിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരാരും അവിടെ സൈഡിൽ നിൽക്കാൻ പാടില്ല. അവർ ഇവിടെ വന്നിട്ട് ഇരിക്കാൻ തന്നെ വേണം. രണ്ട് സ്ഥലത്ത് നിൽക്കാൻ പാടില്ല, രണ്ട് ജാഗലും നിൽക്കാൻ പാടില്ല. ഒന്ന് വയലിന്റെ സദസ്സിൽ, പിന്നെ ഒന്ന് മംഗലത്തിന്റെ സദസ്സിൽ. കാരണം ഇനി പേരെന്നെ മജ്‌ലിസുൽ ഇൽമ് എന്നാണ്. മജ്‌ലിസുൽ ഇൽമ്, ഇൽമ് ഇരുന്നിട്ട് കേൾക്കുന്ന ജാഗ. മജ്‌ലിസ് മക്കാമ് എന്നല്ല, മക്കാമ് ജലങ്ങ് നിന്നിട്ടും കേൾക്കാൻ പ്രശ്നമൊന്നുമില്ല. മജ്‌ലിസ് ജലങ്ങ് ഇരുന്നിട്ട് കേൾക്കുന്ന ജാഗ, അവിടെ ഇരിക്കലാണ് ഏറ്റവും പതി. അത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, അല്ലാണ്ട് എന്റെ വായിൽ തോന്നിയത് പറഞ്ഞതല്ല. ആ രണ്ട് സ്ഥലത്ത് ആരും നിൽക്കാൻ പാടില്ല. പിന്നെ എനിക്ക് കസാരയില്ല, അല്ലെങ്കിൽ ഇരിക്കാനാകുന്നില്ല, ഓന് നിൽക്കാം, അത് പ്രശ്നമല്ലല്ലോ. അതല്ല പ്രശ്നം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ ഇരിക്കുക. പ്രത്യേകിച്ച് ഇത്തരം മജ്‌ലിസ് ഇത് കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇനി ഒന്ന് ടെസ്റ്റാക്ക്, എന്റെ ബാക്കിലത്തെ വയറ് ശരിയാ. അതൊക്കെ കൊണ്ടിട്ട് കീച്ചിട്ട് വെച്ചിട്ടുണ്ടോ? പിന്നെ തൊട്ടിട്ടുണ്ടോ? നോക്കിയാ എന്റെ അഭിപ്രായത്തിൽ ശരിയായിരുന്നെങ്കിൽ മതി. അല്ല, ഇന്നലെ ഒരു അടുത്ത് 11:40 തീരുമ്പോഴാണ് അതിന് കണക്ഷൻ കൊടുത്തത്. അല്ല, അതവളെ അറിയുന്നില്ല. ഈടുള്ളത് ഇപ്പൊ ഓർ അറിയില്ലല്ലോ. ഓർക്കാടെ തിരിച്ചു പിടിച്ച് സംഗതികട് ചിലപ്പോ ഊരിനാ, എറുമ്പ് കടിച്ചിനാ, അല്ല കൊതുക് അറിയില്ല, അല്ല എന്റെ ഇടയിൽ അന്നൊക്കെ ജാമായിനാ, അല്ല അങ്ങനെ തുപ്പും അതിന്റെ ഇടക്ക് പൊക്കിനാ ആർക്കറിഞ്ഞു. അപ്പൊ അത് ഞമ്മ പറഞ്ഞെങ്കിലേ അവർക്ക് തിരിയോ, അതുകൊണ്ടാണ് പറയണത്. പിന്നെ ഒന്ന്, രണ്ടാമത് ഞമ്മക്ക് സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഓരോ സൗണ്ടാണ് നമുക്ക് വലിയ റാഹത്ത്. അള്ളാഹു താല അവരുടെ ഉദ്യമത്തിൽ ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ സേവനം അള്ളാഹു കബൂലി ചെയ്യട്ടെ. ഏറിയ സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമുഖെല്ലാം പറഞ്ഞിട്ടായി, ഇനി വിഷയത്തിലേക്ക് കിടക്കുന്നതിന് വേറൊന്നുമില്ല. പരിപാടി തീരാനാകുമ്പോൾ ശീരണിയുണ്ട്, ആ സമയത്താകുമ്പോൾ സംഘാടകർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. വേണ്ടതുപോലെ ചെയ്യാം, ഗഡുപിടിയൊന്നുമില്ല. ഇപ്പന്നെ ബക്കറ്റ് കൊണ്ടുപോകാൻ ചെല്ലിയറില്ല. തുടങ്ങിയത്രേ.
കുറച്ച് വിഷയം പറയാം ഇൻഷാല്ലാ. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലി ചെയ്യട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വിശാലമായ ഒരു വിഷയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കുടുംബജീവിതം ഇസ്ലാമിൽ. ഇസ്ലാമിലെ കുടുംബജീവിതമാണ് നമുക്ക് ഇവിടെ ചർച്ച. മറ്റുള്ള മതത്തിലെ കുടുംബജീവിതം പറ്റിയൊന്നും നമുക്ക് ചർച്ചയില്ല, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്നവരാണ്, അള്ളാഹിനെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ്. നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിച്ച്, പരലോകം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് പല പണികളും ചെയ്ത് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആ നിലക്ക് ജീവിക്കുമ്പോ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിലും അള്ളാഹ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ, ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. ഉറങ്ങാണെങ്കിലും, ഉറങ്ങി എണീക്കുകയാണെങ്കിലും, ടോയ്ലറ്റിലേക്ക് പോവുകയാണെങ്കിലും, കച്ചവട വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും, വസ്ത്ര ഉടയാടകൾ ധരിക്കുകയാണെങ്കിലും, മുടി ചീകുകയാണെങ്കിലും, ഏതൊരു വിഷയമാണെങ്കിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ നിയമമായിട്ട് അവിടെയുണ്ട്. അത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് മുസ്ലിം. അത് മതിമറന്നുകൊണ്ട്, അത് മറികടന്നുകൊണ്ട്, അത് ഓവർടേക്ക് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ അത് അറിയാതെ തോന്നിയത് പോലെ ജീവിക്കുന്നത് കൊണ്ട് ഒരാൾ പോകുന്നുവെങ്കിൽ അയാളെ സത്യത്തിൽ മുസ്ലിം എന്ന് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എല്ലായിടത്തും നമുക്കൊരു ചിട്ടാവട്ടം പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു മാർഗരേഖ, ഒരു മാർഗസൂചി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ട്. കുടുംബത്തെ മറക്കാൻ പാടില്ല, കുടുംബബന്ധം മുറിക്കാൻ പാടില്ല, കുടുംബക്കാരോട് ചൊടിക്കാൻ പാടില്ല, കുടുംബക്കാരെ അറിയാതെ പോകാൻ പാടില്ല. എക്കോ കൂട്ടിയാ ഇല്ലല്ലേ, എക്കോ എക്കോ വേണ്ട, സൗണ്ട് കുറക്കണം. ബട്ടൺ നോക്കിയോ, തിരിക്കുമ്പോ അപ്പുറം പറയുന്നുണ്ട്, കുറെ ബട്ടൺ ഉണ്ടായില്ല. അങ്ങനെ ഞമ്മക്ക് സൗണ്ട് ഇല്ല, നീ ബേജാറൊക്കെ ഇരുന്ന്. അല്ലാഹു സന്തോഷം നൽകട്ടെ. കുടുംബക്കാരെ മറക്കാൻ പാടില്ല. നമ്മുടെ ഇന്നത്തെ തലമുറക്ക് കുടുംബക്കാരറിയില്ല. നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ, ഇന്ത്യനെ തലമാറും. ഓരോട് കേട്ടോക്കിയ ഏതാരും എളാപ്പ പോകുമ്പോ കേട്ടോക്കിയ, അല്ലെങ്കിൽ എളാപ്പാന്റെ മോം പോകുമ്പോ കേട്ടോക്കിയ, അല്ലെങ്കിൽ എളാപ്പാന്റെ മൂത്താപ്പാന്റെ മരുമോം പോകുമ്പോ കേട്ടോക്കിയ, ഏതാരും അത് കാരണം പരിചയപ്പെടുത്താൻ അറിയില്ല. അതേ സമയത്ത് പഴയ ആൾക്കാർ, ഇന്ത്യനെ തലമാറും, പഴയ മനുഷ്യന്മാർ, നമ്മുടെ ഇന്നലകളിൽ ജീവിച്ച ഇവിടെയുള്ള ബൈസന്മാർ, അവരോട് ഈ നാട്ടിലെ ഏതൊരു മനുഷ്യരെ പറ്റി ചോദിച്ചാലും മണിമണിയായിട്ട് ഈ അഡ്രസ് അടക്കം പറഞ്ഞു തരും. അത് മുഹമ്മദ് ജാന്റെ, ഉമ്മസ്ചാന്റെ, ഇക്ബാലിന്റെ അളിയന്റെ മൂത്ത മോളെ പെങ്ങള്, മോ സുലൈമാന്റെ അനിയന്റെ അളിയ ഇക്ബാല്. കാരണം അവരുടെ സംബന്ധം കാത്തു സൂക്ഷിക്കുന്നവരെ, അതിന്റെ മഹത്വവും അതിന്റെ പരിശുദ്ധിയും മനസ്സിലാക്കിയവരായിരുന്നു പഴയ കാലത്ത് ജീവിച്ച നല്ലവരായ നമ്മുടെ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ. അതുകൊണ്ടല്ലേ ആ കാലത്ത് കൊറോണ ഇല്ലാത്തത്. ആ കൊറോണ ഒക്കെ വരാൻ ജാഗില്ലാത്തതല്ല, അന്ന് വരാൻ ചാൻസ് കിട്ടിയില്ല. എന്തേ അന്നല്ല നല്ലവര്, ഇന്നോ? ഇന്നോ? ഇന്നിപ്പോ കൊറോണക്ക് പോവാൻ മനസ്സുണ്ട്, ഞങ്ങൾക്ക് അളക്ക മനസ്സില്ല. ആ പണ്ടെടുത്തും പുലിനെ പിടിച്ച പോലെ, പുലിനെ ഓൻ കുളത്തിലേക്ക് തുള്ളുമ്പോ എന്തോ അതിൽ നീന്തുന്ന കണ്ട് ഓൻ പിടിച്ച, നായും ചെലിട്ട് പിടിച്ച നോക്കുമ്പോ, പിടിച്ചിട്ട് നോക്കുമ്പോ എന്ത് പുലി. പിന്നെ അളയ്ക്കുമ്പോ ബുദ്ധിമുട്ടും അളക്കിലേക്കും ബുദ്ധിമുട്ടും. പിന്നെ ഏതായാലും പോയാലേ, അവസാനം രണ്ടിലും കടലേക്ക് എത്തി പോയേ പോതടത്ത് പോയിട്ട്. എന്ന പോലെ നമുക്കിപ്പോ കൊറോണ എന്നത് വിടാൻ താല്പര്യമില്ല. കൊറോണക്ക് മനസ്സില്ല നിക്കണം, കൊറോണക്ക് ഇപ്പൊ പിടിച്ചിട്ടായി. കൊറോണക്ക് എപ്പോഴേ വിടുന്നത് പോകാൻ കാത്തിരിക്കുക. പക്ഷെ ഞമ്മ വിടുന്നില്ല, ഗവൺമെന്റ് വിടുന്നില്ല, ഭരണാധികാരികൾ പിടിയുന്ന വിടുന്നില്ല, ഭരിക്കുന്നവർ പിടിക്കുന്ന വിടുന്നില്ല, ഞങ്ങൾ നാട്ടുകാരും കൊറോണയെ വിടുന്നില്ല. അല്ലേ അല്ലേ, ഇപ്പോഴെന്നെ മനുഷ്യന്മാർക്ക് വലിയ താല്പര്യ. ചില കമ്മിറ്റിക്കാരെ മീറ്റിംഗ് കൂടിയിട്ട് ഈ കൊണ്ട് തറാവി വേണാ വേണ്ടേ, എന്തേ കൊറോണ അല്ലേ, ഇത്രനാക്കാലം ശുദ്ധിയില്ല. ഇപ്പൊ നോമ്പിന് നാല് ദിവസം ബാക്കി ഉണ്ടാകുമ്പോ മീറ്റിംഗ് കൂടാതെ കൊറോണ ഉണ്ടല്ലോ, തറാവി വേണാ വേണ്ടേ, മാസികവന്തിക അത് വേണോ, പര വരുന്ന വരുന്ന തേങ്ങ പിണ്ടി അത് വേണോ, പിന്നെ എന്ത് വേണ്ടാത്ത പള്ളിയിൽ തറാവി ജുമാ ജമാഅത്ത്, പിന്നെ കൊറോണ പോന്നങ്ങനെ പോവാൻ ഒരുങ്ങിയ കൊറോണയും ഡ്രസ് മാറ്റിട്ട് നമ്മളെ പെരല ഉറങ്ങും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. പറഞ്ഞു വന്നത് നല്ല പോലെ കേട്ടോ, ശുദ്ധമായ ഞങ്ങളെ കുടുംബം, അവരെ ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണോ, അറിയണോ, പരിചയപ്പെടണോ, അവരോട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണോ,
നല്ല നിസ്കാര തഴമ്പുള്ളവരുണ്ട്. അഞ്ചു നേരം കൃത്യമായി സമയം തെറ്റിക്കാതെ അവ്വല വക്തിൽ തന്നെ നിസ്കരിക്കുന്നവരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അമലാണല്ലോ അത്, ഏറ്റവും ശ്രേഷ്ഠമായ അമല, ഏറെ കൂലിയിൽ അമല. അയ്യുല്ലാമാലി അഫ്ലലു പൊന്നാര നബിയേ, ഏറെ ശ്രേഷ്ഠതയുള്ള ഏറെ കൂലി നൽകപ്പെടുന്ന അല്ലാഹുവേറെ ഇഷ്ടമുള്ള അമലേത് നബിയേ? മുത്തുനബി തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി പച്ചക്ക് പറഞ്ഞു, അതെ സമയമായ ഉടനെ സമയമായാൽ ഉടനെ അതിന്റെ തുടക്കത്തിൽ അങ്ങനെ നിസ്കരിക്കുന്ന എത്ര നല്ലവരുണ്ട്. നിസ്കാരത്തണമുള്ളവരാ, ഒരുപാട് ഹജ്ജ് ചെയ്തവരെ, ഒന്നിലേറെ ഉംറ നിർവഹിച്ചവരാ, കൊല്ലം കൊല്ലം കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കുന്നവര്, ധാരാളം ഖുർആൻ ഓതിയിട്ട് ഖത്തം തീർത്തവര്, എല്ലാ ഇബാദത്തുകളും ചെയ്തവര്, പക്ഷേ കുടുംബക്കാരോട് ശരിയില്ലെങ്കിൽ, കുടുംബബന്ധം മുറിച്ചവരാണെങ്കിൽ, കുടുംബക്കാരോട് ചൊടിച്ചവരാണെങ്കിൽ, നിന്റെ ഇബാദത്ത് ബാത്തിലാണ്, നിഷ്ഫലമാണ്, നിന്റെ ഹജ്ജും ഉംറയും അല്ലാഹുവിന് വേണ്ട. കുടുംബബന്ധം മുറിച്ച നീ ഏത് കാരണത്താ ായാലും ഏത് പിന്നെ കാര്യം പറഞ്ഞിട്ടായാലും ഏത് ഡയലോഗ് അടിച്ചിട്ടായാലും മൂന്ന് ദിവസത്തിനേക്കാളേറെ ചൊടിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് വെച്ച് നോക്കുമ്പോ കുടുംബക്കാരോട് നീ ബന്ധം മുറിച്ചവനാണെങ്കിൽ, അമ്മായിയോട് മിണ്ടാത്ത മരുമോളുണ്ട, മരുമോളോട് മിണ്ടാതെ കഴിയുന്ന അമ്മായിമാരുണ്ട്, അളിയന്മാർ അളിയന്മാർ നേരെയല്ല. എന്തിനേറെ പറയണം, കഷ്ടപ്പാടിന്റെ നെല്ലിപ്പടി കണ്ട് പോറ്റു വളർത്തിയ പൊന്നാര ബാപ്പയോട് ചൊടിച്ചു പോയ മകനുണ്ട്, മകളുണ്ട്, ഉമ്മയോട് പിരിഷമില്ലാത്ത മോനുണ്ട്. പറയട്ടെ സഹോദരാ, കുടുംബമാകുന്ന ഏതു രംഗത്തോടും ബന്ധം മുറിച്ചവനാണെങ്കിൽ, ഇല്ല നീ തങ്ങളായിട്ട് കാര്യമില്ല, അലിമായിട്ട് കാര്യമില്ല, ഹാജിയായിട്ട് കാര്യമില്ല, നിസ്കാരത്തടമ്പുണ്ടായിട്ട് കാര്യമില്ല, പിരിഷപ്പെട്ട ഉമ്മ നിങ്ങളെ മരമോളോടും ഉണ്ടെന്നില്ലെങ്കിൽ, അതല്ല മോ മംഗല പിന്നെ മോനോട് നിങ്ങൾ ഉണ്ടെന്നില്ലെങ്കിൽ, അതേ അമ്മായിയോടെ അളമ്മയോട് അല്ല നിങ്ങളെ മാപ്പിള കെട്ടിയ രണ്ടാമത്തെ അയാളെ പെഞ്ഞായിയോട് നിങ്ങൾ സംസാരിക്കുന്നില്ല ചൊടിച്ചവളാണെങ്കിൽ, നിങ്ങൾ സ്വർഗം ഹറാമാക്കപ്പെട്ടവരാണ്, നിങ്ങൾക്ക് അല്ലാന്റെ സ്വർഗമില്ല, നിങ്ങൾക്ക് അല്ലാന്റെ സ്വർഗം തടയപ്പെട്ടു, നിങ്ങൾക്ക് സ്വർഗം ഹറാമാണ്, നിങ്ങളെ അമലുകൾ വെറുതെയാണ്, നിങ്ങളെ ഇബാദത്ത് നിഷ്ഫലമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവർ ശപിക്കപ്പെട്ടവരാണെന്ന്. ആര് ആര് കേട്ടോ, ചില മനുഷ്യന്മാരുണ്ട് ആ ചങ്ങായി ഉമ്മാട് ചൊടിച്ചിട്ട് എട്ട് കൊല്ലായി ഫ്ലാറ്റിൽ താമസിക്കുന്ന, വാപ്പാട് ചൊടിച്ചിട്ട് ആരെ മോനും മരുമോളും, എന്നിട്ട് കഴിഞ്ഞ ലൈലത്തുൽ ഖദറിന്റെ സുബ്ഹിന്ന് പിടിച്ചിട്ട് പിറ്റേന്ന് 29 ഈറ്റിക്ക വരുന്നുണ്ട്. എന്ത് ഓന് ലൈലത്തുൽ ഖദർ കിട്ടാണല്ല, ഇവിടെ ഉമ്മാക്ക് ഓന്റെ കയ്യിൽ നിന്ന് ഒരു വെത്തലിന്റെ പാക്കറ്റ് കിട്ടിട്ട്, ഉപ്പാക്ക് ഒരു വീടിന്റെ കുറ്റി കിട്ടിട്ട്, ഓൻ ചൊടിച്ചു കിടക്കയാൻ, എന്നിട്ടോ സ്വർഗം തേടിയിട്ട് പള്ളിക്ക് വന്നിന്. ഓ ലൈലത്തുൽ ഖദർ ആഗ്രഹിച്ചു വന്നോ, അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ചു വന്നോ, ദുആ ഹിജാബത്ത് തേടി വന്നോ, സ്വർഗത്തിന്റെ എളുപ്പവഴി തുറക്കാനുള്ള ദുആയുമായിട്ട് വന്നോ, പടച്ച റബ്ബിലേക്ക് കണ്ണുനീറ വാർത്തവൻ കരയുന്നു. പറയട്ടെ മുസ്ലിം, കുടുംബബന്ധം മുറിച്ചവനാണെങ്കിൽ നിന്റെ ദുആ കുത്തരമില്ല. ഉലൈക ലഅനഹുമുല്ലാ, ഖുർആനാണ് ഇത്, ഖുർആനാണ്. ഉലൈക ലഅനഹുമുല്ലാഹ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഈ രണ്ട് പദപ്രയോഗം ഉപയോഗിച്ച പടച്ചറബ് ശപിക്കപ്പെട്ടവരാണെന്ന്, ലഅനത്ത് പറയപ്പെട്ടവരാണെന്ന്, പടച്ചറബിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് തടയപ്പെട്ടവരാണെന്ന്. പടച്ചറബ് പറഞ്ഞത് ആരെ കുറിച്ചറിയുമോ? കുടുംബബന്ധം മുറിച്ചവരെ കുറിച്ചാണ്. അതുകൊണ്ട് കുടുംബക്കാരോട് ചൊടിക്കല്ലേ. അത് ആരായാലും മോശം കൂടെ, ഞാൻ ആദ്യം പറഞ്ഞു കുടുംബം എന്നത് നമുക്കിപ്പോ പരിമിതപ്പെടുത്തിയിട്ട് പറയാൻ കഴിയില്ല. ഇതൊരു വിഷയം ചെറുതാണെങ്കിൽ നമുക്ക് ഒപ്പിച്ചിട്ട് പോവായിരുന്നു, ദാമ്പത്യ ജീവനായെങ്കിൽ പിന്നെ ഭാര്യ ഭർത്താവിന്റെ കാര്യം പറഞ്ഞ്
മാപ്പിളപെഞ്ഞായി ഗണ്ടഹന്റെ എത്തിയറ കാര്യം പറഞ്ഞിട്ട് പോവായിരുന്നു. മക്കളെ പരിപാലന ആയിരുന്നെങ്കിൽ അവരെ വിഷയം മാത്രം പറയായിരുന്നു. മാതാപിതാക്കളോടുള്ള ഹക്കു ബാധ്യതയായിരുന്നെങ്കിൽ അത് മാത്രം പറയായിരുന്നു. ഇത് കുടുംബ ജീവിതമല്ലേ, ഇനിയിപ്പോ എല്ലാം കൂട്ടണ്ടേ? കൂട്ടില്ലെങ്കിൽ ഇയാളെന്തി? എന്നാലും ഇപ്പൊ എല്ലാം കൂട്ടാൻ സമയമില്ല ഇവിടെ, അല്ലെങ്കിൽ 1.5 മണിക്കൂറുള്ള ഒരു കാര്യം ആദ്യം പറയാ. പടച്ചിറപ്പ് ശപിക്കപ്പെട്ട വിഭാഗമാണ് കുടുംബബന്ധം മുറിച്ചോ. ഇപ്പൊ കുറെ ആൾക്ക് ബേജാറുണ്ടാവും, ഇയാളിന് വേല തീരുമ്പോൾ ലാസ്റ്റ് ജെല്ലി ജെല്ലിട്ട് ഞങ്ങളുടെ പട്ടനെ കൊണ്ടിട്ട് കൊടുക്കാൻ ചെല്ലുവാണ് എളാമാക്ക്. നീ എളാമാക്ക് പട്ട ജാക്കറ്റ പട്ടം കൊണ്ടിട്ട് കൊടുക്കണ്ട, നിന്റെ തോട്ടത്തിന്റെ ആധാരം കൊണ്ടിട്ടൊന്നും കൊടുക്കണ്ട, നിന്റെ റേഷന്റെ അരി കൊണ്ടിട്ട് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്ത മതി യാറ, അങ്ങനെ കൊണ്ടിട്ട് കൊടുക്കണമെന്നു. ഓരോട് ചോടിക്കണ്ട, ഓരോട് അരിസപ്പെടണ്ട, ഓരോട് നല്ല നിലക്ക് കഴിഞ്ഞോ, ആവതുണ്ടെങ്കിൽ സഹായിച്ചോ. അല്ലെങ്കിൽ നാട്ടുകാരായ ഏതോ മനുഷ്യന്മാര് ഏതോ പാപങ്ങളെ സഹായിക്കുന്നതിനേക്കാൾ ഏറെ ഡബിൾ കൂലി നിന്റെ കുടുംബക്കാരെ സഹായിക്കലാണെന്ന് മുസ്തഫ റസൂലുള്ളാഹി. ഞങ്ങ വറകിനവരികെ കിട്ട് വളകിനവർക്ക് എന്തുമില്ല, കിറ്റ് കൊടുബാവ കൊടുക്കണ്ടെന്നും പറയില്ല, ഇഷ്ടം പോലെ കൊടുത്തോ. കൊടുത്തോനൊന്നും കുറഞ്ഞിട്ടില്ല. വെള്ളം കോരുന്ന കിണറിലാണ് ഏറെ വെള്ളം, കോരാണ്ട് വെച്ച കിണറിൽ വെള്ളമില്ല, കുറയും. കോരുന്ന കിണറ്റിൽ തണ്ണിയില്ലാഞ്ഞ് നേട്ടിട്ടു ഉപ്പാപ്പ കേട്ടനാ, ഇടന്ത് കേട്ടിട്ടേ ഇല്ലേ, ഈ മനുഷ്യന്മാർ ഒന്ന് കേക്കലേ ഇല്ലേ, നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ, ഞാൻ ഈ ചെല്ലിത് കേട്ടാ. ഇപ്പൊ കോരുന്ന കിണറ്റിൽ തണ്ണി ഏറെ നദി എന്ന് കേട്ടു, ഞാൻ ചെല്ലിത് കേട്ടാമത്ത്. ഇനി പറയട്ടെ, ചുരുക്കി പറയട്ടെ സഹോദര, ആ വിശാലമായ സാമ്രാജ്യത്തിലെ ഓരോ അംഗങ്ങളോടും ഉമ്മയോട് ബാപ്പയോട് ഉമ്മാമയോട് ഉപ്പാപ്പയോട് കെട്ടിയോളോട് കെട്ടിയോനോട് കുട്ടിയോളോട് ബന്ധപ്പെട്ട മറ്റു മേഖലയിലുള്ളവരോട് അളിയന്മാരോട് മച്ചുനമാരോട് അമ്മോഷന്മാരോട് എളാപ്പ മൂത്താപ്പമാരോട് എളയുമ്മ മൂത്തമ്മമാരോട് ഇനി ആരെല്ലാമുണ്ടോ അവരെല്ലാവരോടും നല്ല പിരിശപ്പാടിൽ കഴിഞ്ഞോ, നല്ല ഒരുമപ്പാടിൽ കഴിഞ്ഞോ. ഇനി പറയട്ടെ, അവരോട് ബന്ധം മുറിച്ചാൽ അവരുടെ ദുആ കുത്തരമില്ല. 1, 2 അവർ ശപിക്കപ്പെട്ടവരാണ്. ആര് ആര് ആര്? കുടുംബക്കാരല്ല, കുടുംബക്കാരോട് ചൊരിച്ചിരിക്കുന്നവരാ. കഴിഞ്ഞ പോലെ ഒരാൾ ഉംറക്ക് പോയിന്, കഴിഞ്ഞാലല്ല മുമ്പത്തിൽ, കഴിഞ്ഞ പിന്നെ കൊറോണ പോയാൽ മുമ്പത്തിൽ ഉംറക്ക് പോയി. ഉംറക്ക് പോയിട്ട് വന്നത് ഏതെന്ന് പറഞ്ഞാ, ഇതെന്റെ 6-ാമത്തെ ഉംറാണ്. ആ എളാമാട് മുണ്ടാണ്ട് 8 കൊല്ലായാലോ. 6-ാമത്തെ ഉംറക്ക് പോയമോ എളാമാട് മുണ്ടാതെ 8 കൊല്ലായി. ഓന് ഊട്ടിക്ക് പോവാഞ്ഞ, അല്ലെങ്കിൽ മൈസൂരിൽ ഒരു ടിപ്പു സുൽത്താന്റെ കോട്ട കൊണ്ടു വരാൻ. നീ എന്തിനു ഉംറക്ക് പോയിനെ? ആദ്യം ഓരോട് പൊരുത്തപ്പെടിക്കണ്ടേ, രാജിയാകണ്ടേ? നീ ചെയ്യുന്ന ഉംറയേക്കാലേറെ കൂലിയുണ്ട് ആ രാജിക്ക്, ആ പിരിസപ്പാടിന്, ആ രാജിയാന്ന് അതറിയോ നീ? ചില മനുഷ്യന്മാർ വിചാരിച്ചറിയോ, ദീനും ഇസ്ലാമും ആഹ്റം കൂലി നൽകില്ലെങ്കിൽ അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദ. ഏ, നിന്റെ കൾബ് നേരെയുണ്ട്, നാവ് നേരെയുണ്ട് എന്നാണെങ്കിൽ കുറെ നിസ്കാരവും ഇതൊന്നും വേണ്ട. കുറെ വേണ്ട ചെല്ലിന്റെ അർത്ഥം 5 നേരം നിസ്കാരത്തിന് 3 ആക്കണമെന്നല്ല, 5-5 തന്നെ, അതിലൊന്നും ഷോർട്ടില്ല. അല്ല, കുറെ സുന്നത്തും കുറെ ഓത്തും പൈത്തല്ല ആക്കിയിട്ട് ജഗബോഗ ആക്കണമെന്നില്ല. നിന്റെ കൾബ് ശുദ്ധിയുണ്ട്, മറ്റുള്ളവരെ നീ ഒന്നുകൊണ്ടും വെറുപ്പിക്കുന്നില്ല, ഉപദ്രവിക്കുന്നില്ല. എപ്പോഴും എല്ലാവരെ പറ്റി നല്ല വിചാരവും കരുത്തുവാണെങ്കിൽ നിനക്ക് പിന്നെ കൂടുതൽ അമലൊന്നും വേണ്ട, നിനക്കത് മതി. നോക്കൂ, പെണ്ണുങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ, പെണ്ണുങ്ങൾക്ക് ഞങ്ങളെ പോലെ എന്തല്ല, ആണുങ്ങൾക്ക് സ്വർഗത്തിലെ കിടക്കാൻ കുറച്ച് പണിയുണ്ട്. ഏ, കുറച്ച് റിസ്ക് എടുക്കണം ആണുങ്ങോ? അത്ര എളുപ്പത്തിൽ പഠിച്ചോനെ സ്വർഗം താല്ലാ, സ്വർഗം താല്ലാ എന്ന് കേട്ട പാടെ തരാന്. അതാടെ നിന്റെ പൊരന്റെ ബാക്കി നല്ല 3 സെന്റ് ജാഗല്ല സ്വർഗം. ആണുങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്, പെണ്ണുങ്ങൾക്ക് സ്വർഗം വേങ്ങാൻ വലിയ പണിയൊന്നുമില്ല, സിമ്പിൾ പണി. പക്ഷേ അധികവും നരകത്തിലുള്ളതും പെണ്ണുങ്ങ തന്നെ. സിമ്പിളാണ് അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത വഴി. ഇങ്ങനെ നോക്കി, അതാക്കടാടെ ഒരു സീറ്റ് പിടിക്കി. പെണ്ണുങ്ങളോട് നിബിധങ്ങൾ പറഞ്ഞു. അതെ, ഒരു പെണ്ണ ഏതെങ്കിലും ഒരു പെണ്ണ ഇദാ സല്ലത്ത് ഖംസഹ, അവൾ 5 നേരം നിസ്കരിച്ചു, വറന്നുമില്ല, 5 നേരം കൃത്യമായി നിസ്കരിച്ചു, കല്ലാക്കിയില്ല, കാരണം കൂടാതെ കല്ലാക്കിയില്ല. അവളെ ഹൈല രക്തമോ മറ്റു രക്തമോ മുറിഞ്ഞതിന്റെ ശേഷവും പിന്നെയും 40, 80, 15 എന്ന് പറഞ്ഞിട്ട് നാള് നീട്ടിയില്ല.
കൃത്യമായി കുളിച്ച് അതിന്റേതായ സമയത്ത് മട്ടം പോലെ ഒരു പെണ്ണ് നമസ്കരിച്ചോ നിസ്കരിച്ചോ വസാമത് ഷഹ്റഹ പരിശുദ്ധമായ റമളാനിന്റെ നോമ്പവൾ കൃത്യമായിട്ട് നോക്കി നോക്കേണ്ട കർമ്മത്തില് ആ നോമ്പവൾ മട്ടം പോലെ നോക്കി നിസ്കരിക്കേണ്ട രൂപത്തിലെ കർമ്മം പോലെ നിസ്കരിച്ചോ ഏത് അഞ്ചു നേരം നിസ്കാരം റമളാനിന്റെ നോമ്പ് വാതാതു ബലഹ തന്റെ ഭർത്താവിനോട് നല്ലോണം പിരിശപ്പാടും വഴിപെടലും കാണിച്ചോ അഞ്ചു നേരം നിസ്കരിച്ചോ റമളാനിന്റെ നോമ്പ് നോറ്റോ എന്നിട്ടതാ ഭർത്താവിനോട് നല്ലോണം പിരിശപ്പാടിലും കഴിഞ്ഞോ നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ മർത്ത ഭർത്താവിനെ വേദനിപ്പിച്ചില്ല വിഷമിപ്പിച്ചില്ല എന്നാൽ അവൾക്ക് സ്വർഗമുണ്ട് എന്ന് മുസ്തഫ റസൂലുള്ളാഹി അവളോട് നാളല്ല പറയും നാളെ പരലോകത്തവളോട് പറയപ്പെടും എന്തറിയുമോ നീ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ നീ ആഗ്രഹിക്കുന്ന വാതിലിലൂടെ നിനക്ക് ഇഷ്ടപ്പെട്ട വാതിലിലൂടെ നിനക്ക് ലൈക്കായ വാതിലിലൂടെ നീ ചോയ്സ് ചെയ്ത വാതിലിലൂടെ നീ സ്വർഗത്തിലെ കടന്നോ എന്ന പെണ്ണിനോട് പറയുമെന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി പെണ്ണിനോട് ആണിനോട് പറഞ്ഞിട്ടില്ല ആണിന് പിന്നെയും കുറച്ച് പണിയുണ്ട് ആണിന് പിന്നെയും പെണ്ണിനെ അത്ര സിമ്പിൾ ആക്കിയേ ആ സംഗതി എന്തറിഞ്ഞ അവർക്ക് നമ്മളെ പോലെയല്ല അതിന്റെ ഇടയിൽ വേറെ കുറെ പണിയുണ്ട് ഈ മാപ്പിള മാത്രം മോന്തിക്ക് വന്നിരിക്കല്ലേ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് നേരത്തെ എന്ത് ചായ എന്ത് നിക്കി നിക്കി തരുന്നു തരുന്നു നിനക്ക് ഇതെടാ മലമറിക്കുന്ന പണിയുണ്ടാ നീ എന്താക്കിയിട ആ നിനക്ക് അറിയാഞ്ഞിട്ട സത്യത്തിൽ വാ സുബൈന്ന് കുടിച്ചിട്ട് നീ വരുന്ന നാലേ മുക്കാലിന്റെ ഇടയിൽ വാ പുരന്റെ ഉള്ളിൽ നടന്നതൊന്നും മീറ്റർ വെച്ചിട്ട് അളന്നില്ലേ ഏ കിച്ചൺ റൂമിലേക്ക് റൂമ് ബസാളിന്റെ മുറ്റക്ക് ബസാളിന്റെ മുറ്റൊന്ന് മണി മറക്ക് മറ ക്ലീനാക്കുനി അവിടെ നിന്ന് കിടാവിനെ എത്തിന് സെൻട്രൽ ഹാളിലേക്ക് ആടെ നിന്ന് ലൈറ്റ് ബന്ധാക്കിയ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ പണിയല്ല പിരാന്തായിട്ട് ചുറ്റിയതല്ല പണിയുണ്ടായിട്ടല്ലേ പുരൻ നീ എന്നെയല്ല കേട്ട നിനക്ക് എന്താ മലമറിക്കുന്ന പണി എന്നാ കേക്ക് അവ ആ പുരന്റെ ഉള്ളിൽ ചുറ്റിയതൊന്ന് അളന്നെടുത്താൽ സത്യത്തിൽ നീ ഈടന്ന് ഏകദേശം ചിക്കമകളൂർക്ക് നടന്നത്ര നമുക്കെന്താ കാണാൻ ചെയ്ത് അത് പുരന്റെ ഉള്ളിലാകുമ്പോ നീ കേക്കേണ്ടി വന്ന് നിനക്ക് എന്ത് മല മറിക്കുന്ന പണിയാണ് സത്യം നല്ല പണിയുണ്ട ആ നമ്മളെ മനഃശാസ്ത്രം പറയുന്നു സൈക്കോളജി പറയുന്നു ഒരു പെണ്ണ് ഒരു ദിവസത്തിൽ എടുക്കുന്ന പുരന്റെ ജോലി ഒരാണിന് അത് എടുത്തു തീർക്കാൻ മൂന്ന് ദിവസം വേണ്ടി വരും മനസ്സിലാകുന്ന ഏതോ ഒരു മാപ്പിള ഏതോ ഒരു ഭാര്യ മാപ്പിളാട് പറഞ്ഞാലോ ഏ ഇന്നൊരു കാര്യം ചെയ്യ് നിങ്ങ ഈടെ പുരന്റെ ഉള്ളില് ഇതെല്ലാം എന്ത് ഗോതമ്പ് പൊടിയാക്കിയിട്ട് ചപ്പാത്തിയും മീൻ്റെ കറിയും മത്തിൻ്റെ തലയിൽ എടുത്തിട്ട് എല്ലാക്കി അപ്പം ഇന്നത്തെ പണി നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ പണിയെടുക്കാം ഓഫീസിൻ്റെ പണി ഞാൻ എടുക്കാം എന്നും പറഞ്ഞിട്ട് അവ പോയി ഇയാളായെന്ന് പറഞ്ഞിട്ട് വലിയ റട്ടപട്ടാട്ട പോലെ ആക്കിയിട്ട് ഞാൻ റെഡി റെഡി പോ എന്നും പറഞ്ഞിട്ട് ഓനും നിന്നയുടെ അങ്ങനെ നിന്നിട്ട് ഈ സൊബൈക്ക് 9:10 ഓ പോയി ഓ പോയിട്ട് വൈകുന്നേരം 5:40 മറ്റു പുരനുള്ളിലേക്ക് കയറുമ്പോൾ ഈ ചങ്ങായി മത്തി മുറിക്കുന്ന കത്തി തേടിക്കൊണ്ടുണ്ട് ഏണ്ട് കത്തി ഒരു കത്തി തേടാനോ ഒരു ദിവസം പിന്നെ മൂന്ന് ദിവസം പിടിക്കാതിരിക്കോ എന്നിട്ട് ഒമ്പത് കേട്ടത് നിനക്ക് എന്താ മല മറിക്കുന്ന പണിന്റെ ഉള്ളിൽ കേക്കാൻ എളുപ്പ നല്ല പണിയുണ്ടാടെ അതുകൊണ്ട് തന്നെ വിധങ്ങൾ പറഞ്ഞു നല്ല പണിയുണ്ട അഞ്ചു നേരം നിസ്കരിച്ചോ പെണ്ണ് കൃത്യമായിട്ട് അഞ്ചു നേരം നിസ്കരിച്ചോ പരിശുദ്ധമായ നോമ്പ് നോറ്റ അപ്പൊ ഉസ്താദേ ഹജ്ജും സക്കാത്ത് അത് ഉള്ളവർക്കല്ലേ സഹോദര ആവതുള്ളവർക്കല്ലേ സഹോദര അത് എല്ലാവർക്കും ബാധകമല്ലല്ലോ നിസ്കാരം പോലെയല്ലല്ലോ നോമ്പ് പോലെയല്ലല്ലോ അഞ്ചു നേരം കൃത്യമായി നമസ്കരിച്ച് പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് നോറ്റ നല്ല പോലെ അനുസരിച്ച് ജീവിച്ച ഒരു പെണ്ണ അവൾക്ക് നാളെ അവൾ ഇഷ്ടപ്പെടുന്ന ആ വാതിലിലൂടെ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന വാതിലിലൂടെ അല്ലാഹുവിന്റെ സ്വർഗലോകത്തേക്ക് കടക്കാമെന്ന് പരിശുദ്ധരായ റസൂലുള്ളാഹി എത്ര വലിയ ഓഫറാണത് പറയട്ടെ സഹോദര കുടുംബം ആരംഭിക്കുന്നത് തന്നെ വിവാഹത്തിലൂടെയാണല്ലോ അല്ലേ ഒരു കുടുംബം ഉണ്ടാകണേ ഒരു കുടുംബം ലോകത്തൊരു കുടുംബം ഇപ്പൊ എനിക്കൊരു കുടുംബം ഉണ്ടാകണേ അത് ദിവസം നിങ്ങളെ അപ്പ ഉമ്മ നിങ്ങളെ ഇളയ മൊത്തം അത് അബ്ബന്റെ കുടുംബമാണ് എന്റെ അല്ല എനിക്കൊരു കുടുംബം അങ്ങനെ ഞാനൊരു പെണ്ണ് കെട്ടിയിട്ട് അതിൽ നിന്ന് മക്കളെല്ലാം ഉണ്ടാകുമ്പോ അങ്ങനെ 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 പോകും മനസ്സിലാകില്ല നിങ്ങക്ക് തിരിഞ്ഞിട്ട് അല്ല ഉസ്താദ് അബ്ബന്റെ അപ്പ നിങ്ങളെ കുടുംബല്ലേ
അത് എന്റെ കുടുംബം തന്നെയാണ് അല്ലാന്നല്ല, ഒരു കുടുംബം പുതിയതായിട്ടുണ്ടാകാൻ. ഈ സദസ്സിൽ കുറച്ച് കുട്ടികൾ കൂടുതലുണ്ടെന്ന് തോന്നുന്നല്ലേ. ആ ഒന്ന് കിലോ അവർ നടക്കുന്നത് നിങ്ങൾ കുറച്ച് കൺട്രോൾ ആക്കി, അല്ലെങ്കിൽ അവരെ ബാക്കിൽ തന്നെ ഇരുത്തിക്കോളി. കാരണം ഞാനിത് പറയുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ് കേൾക്കുന്ന നിങ്ങൾക്ക്, എന്നെ നോക്കുന്നത് വിട്ടിട്ട് വാരി നോക്കേണ്ടി വരും. അത് അവരോട് വെറുപ്പുള്ളത് കൊണ്ട് പറയുന്നതല്ല. മിഞ്ഞാന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, വേലെല്ലാം കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഉസ്താദ് ഈ കിടാക്കള നല്ലോണം ദൂർന്നു. എന്തേന്ന് ദൂർന്നേയല്ലേ, സത്യത്തിൽ എൻ്റെ അത്രയും പിരിസം കിടാവിൻ്റെ ഈ വിളിച്ചോനും ഇരിക്കാല്ല. ഈ കിടാക്കള ഈ പള്ളി നിങ്ങൾ നോക്കൂ, ചില പള്ളിയിൽ ബോർഡ് ഇട്ടു എന്തെന്ന്, എൽ കെ ജി യു കെ ജിക്ക് പോകുന്ന കുട്ടികളെ പള്ളിക്ക് കൊണ്ടുവരണ്ടാന്ന്. എന്റെ പള്ളി എന്തേ മീനാരം പൊളിവാ എന്താവും, അല്ല പള്ളിന്റെ കോപ്പിള കത്തോ എന്തോ വേല. സംഗതി എന്തേ, ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് ആണ്, കാരണം അത് കുഞ്ഞു പൈതലല്ലേ അല്ലേ. ഇത് ഇത്ര ഇങ്ങനെ പറഞ്ഞെന്തേ, അത് കിടാവായത് കൊണ്ടാണ്. ഒരു വേള ഈ കിടാവ് നടക്കും പോലെ എണീക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ നിങ്ങൾ ആയിരുന്നെങ്കിൽ എന്റെ പറച്ചലും ഇങ്ങനല്ലായിരുന്നു. മനസ്സിലാന്നെ, എനിക്ക് അത് കിടാവായത് കൊണ്ട്. കിടാവിന്റെ പോഞ്ചലേക്ക് കുറച്ച് എടുത്തോണ്ടേ പോന്നാന്നല്ലേ. ഇരിയുമ്മ ഇരി ഇരിയുമ്മ ഇരി ഇരി ഇരി. അത് അവർക്കറിയില്ല, അവർ ചെറിയ മനസ്സാണ്. അതിനെന്താ കണ്ടറിയോ, ബലിയോറ് ഫസ്റ്റ് ഒന്ന് കിടാക്കളേനെ എതിർക്കപ്പെടണ്ട പ്ലീസ്. നിങ്ങൾ ഒന്ന് ബാക്കിലിരുത്തിക്കോളി, നിങ്ങൾ എന്നെ നോക്കിയാൽ മതിയാവില്ല. ഞാൻ എന്നെ ചലിപ്പിക്കുന്നതിന് നിങ്ങൾ എല്ലാം ഞാൻ എന്നെ ചെല്ലണമെങ്കിൽ നിങ്ങൾക്ക് പണിയൊന്നുമില്ല. ഞാൻ വേലും ചെല്ലണോ, കുടുംബജീവിതം ഇസ്ലാമിലും ചെല്ലണോ, അതിൻ്റെ ഇടയ്ക്ക് കിടാവ് കുറിച്ച് ചേർത്തും ഞാൻ എന്നെ ചെല്ലണമെങ്കിൽ കുറച്ച് നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കുക. അല്ലാഹു ഞങ്ങളെ മജ്ലിസൊക്കെ പോലി ചെയ്യട്ടെ, അല്ലാഹു ഞങ്ങളെ മജ്ലിസൊക്കെ പോലി ചെയ്യട്ടെ. ഒരു കുടുംബം ഉണ്ടാകുന്നത് വിവാഹത്തിലൂടെ. പറയട്ടെ സഹോദര, വിവാഹ ജീവിതം, വിവാഹമാമാങ്കം, ഇസ്ലാമിലെ വിവാഹം അത് വളരെ പരിശുദ്ധമാണ്, വളരെ കളങ്കമറ്റതാണ്, ഏറെ കൂലി വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യമാണ് ഇസ്ലാമിലെ വിവാഹം, ഇസ്ലാമിലെ മാരേജ്, ഇസ്ലാമിലെ വൈവാഹിക ജീവിത. അത് ഏറെ പരിശുദ്ധമാണ്, പരിശുദ്ധമാണ്. അത് കുട്ടികളിയല്ല, അത് തമാശയല്ല, അതങ്ങനെ ഗോസ്ബെരിയായി കൊണ്ടുപോകേണ്ടതല്ല. വളരെ ക്ലിയറോട് അല്ലാന്റെ പൊരുത്തത്തിനായി അല്ലാ പറഞ്ഞ ദീനനുസരിച്ച് മട്ടം പോലെ നടത്തപ്പെടേണ്ട കാര്യമാണ് വിവാഹം. അത് പരിശുദ്ധമായിരിക്കണം. കാരണം അല്ലാന്റെ കലാമ് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ ഞങ്ങൾ ഹലാലാക്കി ഏൽക്കുകയാണ്. ഏതോ ഒരു പെണ്ണ്, ഏതോ ഒരു വീട്ടിലെ പെണ്ണ്, ഇതുവരെ പരിചയമില്ലാത്ത പെണ്ണ്, ഒരു ബന്ധവുമില്ലാത്ത പെണ്ണ് അല്ലാന്റെ കലിമത്ത് പറഞ്ഞിട്ട് അവന്റെ അമാനത്തായ നിലക്ക് ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഖുർആൻ തന്നെയാണത്, മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അമാനത്താണ്. നീ കെട്ടിയ പെണ്ണ് അത് അമാനത്താണ്, അത് സൂക്ഷിപ്പ് സ്വത്താണ്, പടച്ച റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് നീ ഏറ്റെടുത്ത കാര്യമാണ്. അത് നീ കൊണ്ടുവന്നിട്ട് പുരന്റെ ഉള്ളിൽ ഇടിച്ച് ചമ്മന്തിയാക്കാനുള്ളതല്ല, അടിച്ചു പരത്താനുള്ളതല്ല, കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് വേദനിപ്പിക്കപ്പെടേണ്ട പൊന്നമോളല്ല. നീ നല്ലോണം പിരിശപ്പാട് കൊടുത്ത്, സ്നേഹം കൊടുത്ത്, വാത്സല്യം കൊടുത്തിട്ട് നല്ല പൊന്നുപോലെ നോക്കാൻ വേണ്ടി നീ ഏറ്റെടുത്ത് കൊണ്ടുവന്ന അമാനത്താണ് നിന്റെ ഭാര്യയാകുന്ന പെണ്ണ്. അവളെ നീ ബഹുമാനിക്കണേ, അവളെ നീ പിരിശം വെക്കണേ. പരിശുദ്ധ റസൂലുള്ളാ പെണ്ണിനെ ബഹുമാനിക്കണം, ഭാര്യയെ ബഹുമാനിക്കണം, ഭാര്യമാരെ ബഹുമാനിക്കാത്തവൻ നിന്ദ്യനാണെന്ന് ഹബീബുന റസൂലുള്ളാഹി. ആ കട്ടൻ ചായ കൊണ്ടുവരുമ്പോ നീ സോഫാ സെറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നീ എണീച്ചിട്ട് നിന്നിട്ട് മേയ്ക്കോളും. ബക്ക് ബക്ക് അവിടെ ബക്ക്, നീ അവിടെ ബക്ക് എന്നിങ്ങനെ ചെല്ലിട്ട് ബക്ക് ബക്കും ചെല്ലാൻ നീ കരസേന മേധാവി ഒന്നുമല്ല. ഓ മാത്രൊരു ജീത്തതാളു, ഓ ഒരു കൂലിയാളു അല്ലേ നീ. ഓ മിലിറ്ററി കമാൻഡർ, എന്തേ എപ്പോ എന്താ കാണു നീ? കിച്ചനിലേക്ക് ഏകദേശം 3,000 to 3,800 സ്ക്വയർ ഫീറ്റ് ഉണ്ട് പോരെ, 3 തട്ടിന്റെ പോരെ. തായന്നെ ഉണ്ട് 12 റൂം. ഓ ഇടീ റൂമിലേക്ക് ആ തലയൊക്കെ അങ്ങനെ പോയി പോയി പോയിട്ട് കിച്ചനിലേക്ക് എത്തുമ്പോൾ ഏകദേശം 20 മിനിറ്റ് ആണ് അത്ര നീളത്തിൻ്റെ പോരെ. എന്നിട്ട് അടുത്തോളം പോയിട്ട് ചായ ഉണ്ടാന്ന് മൂട് തുറന്ന് പാത്രത്തിൻ്റെ മൂട് തുറന്ന് നോക്കിയിട്ട് നോക്കുമ്പോൾ അവിടെ ചായ ഉണ്ട്, റെഡിക്ക് റെഡി, നല്ല ചൂട് ചായ ഉണ്ട്. എന്നിട്ട് അങ്ങനെ കയ്യും പീഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് എത്തുമ്പോൾ സിറ്റ് ഔട്ടിലേക്ക് എത്തുമ്പോൾ 17 മിനിറ്റ് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ചെല്ലൻ തറഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ കൊണ്ട നീ എവിടെ നിന്നല്ലേ പോയിട്ട് വന്ന്, നീ ആയിരുന്നു വന്ന്, നീ ഉണ്ടായില്ലേ നോക്കിയിട്ട് വന്ന്. ഇപ്പൊ ആടെ നിന്നല്ലേ ഗംഗാധരന്റെ ഹോട്ടലിൽ പോയി നോക്കിട്ട് വന്നല്ലേ.
പറയുന്നത് തെറ്റാ, തെറ്റെന്നല്ല, നിനക്ക് പണിയില്ലേ. ഇവള് മാത്രം ഒരു വരെ വേലക്കാരിയായി കൊണ്ടുവന്നതല്ലല്ലോ, അല്ലല്ലോ, അവള് സ്നേഹഭാചനമാണ്, അവള് നിന്റെ ജീവിത പങ്കാളിയാണ്. എല്ലാം കൊണ്ടും നീ അവളോട് സഹകരിച്ചു പോകേണ്ടവളാണ്. അവളെ എല്ലാ ജോലിയിലും നിനക്ക് പങ്കുണ്ടാകേണ്ടതാണ്. എല്ലാ കാര്യത്തിലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അതേ പൊന്നാര നബി തങ്ങള് രാവിലെ ആയാൽ ഞാനതാ എന്റെ വീടിന്റെ ജോലിയിൽ ഏർപ്പെടുമ്പോ മുത്തുനബി തങ്ങളെ പാത്രവുമായിട്ട് പാല് കറക്കാൻ ചെല്ലോ, ആടിന്റെ അല്ലെങ്കിൽ വട്ടകത്തിന്റെ പാല് കറക്കാൻ വേണ്ടി നബി തങ്ങൾ പോകുമായിരുന്നു. പാല് കറന്നിട്ടങ്ങ് വന്നിട്ട് ആദ്യമായിട്ട് ആ ഗ്ലാസ്സിലെ പാല് നബി തങ്ങൾ കുടിക്കുന്നതിന് മുമ്പ് എന്നിലേക്ക് നീട്ടിയിട്ട് പറയുകയാണ്, കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ആദ്യമായിട്ട് അങ്ങ് നീട്ടുമ്പോ ഞാൻ ആ പാലങ്ങ് എടുത്തിട്ട് കുടിക്കോ. ഞാനങ്ങ് കുടിക്കുന്ന നേരത്ത് എന്റെ മുഖത്തേക്ക് തന്നെ റസൂലുള്ളാഹി തങ്ങൾ നോക്കുകയാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, ഞാൻ എഴുതിക്കൊണ്ട് വന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ, നബി തങ്ങൾ ഞാനങ്ങനെ കുടിക്കുമ്പോ എന്നെ തന്നെ നോക്കും, എനിക്കങ്ങനെ മതിയായിട്ട് ഞാനങ്ങ് പാതി പാലങ്ങോട്ട് നബി തങ്ങൾക്ക് നീട്ടുമ്പോ നബിയെ മതി നബിയെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ മുത്തുനബി തങ്ങൾ പിന്നെയും പറയുകയാണ്, ആയിഷ ഇനിയും കുടിച്ചോ, ഞാനങ്ങനെ പിന്നെയും കുടിക്കോ, മതിയായി എന്നായാൽ, എനിക്ക് പെടിഞ്ഞോ എന്നായാൽ ഞാൻ ആ കുടിച്ച പാലിന്റെ ബാക്കിയത നബി തങ്ങൾക്ക് കൊടുക്കുകയാണ്. ആ നേരത്ത് ഞാൻ ഏത് ഭാഗത്തേക്കാണോ ബായി വെച്ച് കുടിച്ചത്, ആ ഗ്ലാസിന്റെ ഏത് ഭാഗത്തേക്കാണോ ബായി വെച്ച് കുടിച്ചത്, അതേ ഭാഗം നോക്കിയിട്ട് നബി തങ്ങളെ ബായി വെച്ചിട്ട് കുടിക്കുമായിരുന്നു. ഷഫീഉൽ വറ റസൂലുള്ളാഹ്. എന്തൊരു മാപ്പിള പെഞ്ഞായി മാറ്. ഇത് ചെല്ലുമ്പോ വരുന്ന ആൾക്ക് ഭയങ്കര അതിശയാണ്, കണ്ട രണ്ട് മൂന്നാൾ ഇങ്ങനെ കണ്ണു ഫുള്ള് തുറന്നു, അങ്ങനെ ഇരിക്കുവാ, അങ്ങനെ ഇരിക്കുവാ, അങ്ങനെ ഇരിക്കണോ, അതാണ് മാപ്പിള പെഞ്ഞായി. അല്ലാണ്ട് ആണ്ടുമ്പോൾ ഉള്ളു മുറിക്കനോ, നീ മൂക്കുറ്റ കൊടിയോളോ തിന്നിട്ട് പൊക്കിളി പിരിക്കനോ അല്ല, ഇങ്ങനെ വേണം. നിങ്ങൾ രണ്ടാളും ഒന്നാണ്. നിങ്ങൾ നോക്കൂ, അറബി ഭാഷയില് എല്ലാത്തിനും രണ്ട് വാക്കുണ്ട്, രാത്രിയിൽ ലയില്, പകലിന് പിന്നൊന്ന്, ഏറ്റവും എല്ലാത്തിനും ഏത് വാക്കിന്റെ ആണിനും പെണ്ണിനും രണ്ട് വാക്കുണ്ട്, ആണിന് വേറെ പെണ്ണിന് വേറെ, അറബി ഭാഷയിൽ. അതേസമയത്ത് മാപ്പിള പെഞ്ചായി, ഭാര്യ ഭർത്താവ് കണ്ടാ ഹെണ്ടത്തി എന്ന ഈ രണ്ടാൾക്ക് അറബിയിൽ ഒരേ വാക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്ത്? അവർ ഒന്നാണ്. നിങ്ങക്ക് 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 തിരിയുന്നില്ലേ, നിങ്ങൾ എന്നെ നോക്കുന്നില്ലേന്ന്? കിടാക്ക് ഭയങ്കര ശ്രദ്ധിക്കുന്നു. മംഗളത്തിന്റെ വിഷയം ചെല്ലുമ്പോ നിങ്ങ കുറച്ച് മൂത്തവർ ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല. അതിങ്ങനെ കാരണം തെറിഞ്ഞാ ഏതായാലും കെട്ടണോ, കെട്ടാനുള്ളവനൊരു ആശ ഉണ്ടാവും. നോക്കാം എന്തെല്ലാം ചെന്ന് അങ്ങനെ ആക്കാം, വേണ്ടി പോലെ ആക്കാം. കെട്ടിയോ ഏതായാലും തോറ്റിട്ടി ഓ പിന്നെ എനിക്ക് കേട്ടൊക്കെ കേട്ടില്ല കേട്ട് പോട്ടി അങ്ങനെ ആയിരിക്കും മിക്കവാറും തോന്നണം. കല്ലാവലം ഏതായാലും അവരെല്ലാം കേട്ട് നിങ്ങൾ കേൾക്കണത്, നിങ്ങൾക്ക് നേരവും പണിയുണ്ട്. ഇനി നേരാവാ, ഇനിയുള്ള സിന്ദഗി, ഇനിയുള്ള ഭാവി ജീവിതം നിങ്ങൾക്ക് ഊഷ്മളമാക്ക, അത് സ്വർഗീയമാക്ക, ചാൻസ് ഉണ്ട്. നിങ്ങൾ ആശമുറിയണ്ട, നിങ്ങൾ ബേജാറാണ്ട. ആയിട്ടായില്ലേ, എന്തോ ആയിട്ടാ, എന്തോ ആയിട്ടാ, താളിതവണോ ബാളിയാണോ? കുറച്ച് സബറടിക്കും, ഇൻഷാല്ലാ ലെവലാവും, ക്ലിയർ ആവും, മുന്നത്തിനെക്കാളും ചന്താവും. കാരണം ദാമ്പത്യ ജീവിതം എന്നത് ഒരു ഭാര്യയെ കെട്ടുക എന്നത് സത്യത്തിൽ നിങ്ങളെ കണ്ടുപൊട്ടാനല്ല, നിങ്ങളെ പരസ്പരം ചൊടിക്കാനല്ല, നിങ്ങളെ സമാധാനം തകരാനല്ല, മറിച്ച് നിങ്ങളെ വിവാഹത്തിൽ ഏർപ്പെടുന്നത്, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് സമാധാനത്തോടെ നിങ്ങൾ ജീവിക്കാനാണ്. മംഗലം കഴിഞ്ഞിട്ട് ആകെ ബേജാറ് എന്ന് ആരെങ്കിലും ഒരാള് പറയുന്നെങ്കിൽ സത്യത്തിൽ അവൻ കഴിച്ച മംഗലം ഇസ്ലാമിന്റെ മംഗലം അല്ല, ഇസ്ലാമിലെ വിവാഹമല്ല, പരിശുദ്ധമായ വിവാഹമല്ല. ഹറാമിലൂടെ കടന്നു വന്ന, ഹറാമിലൂടെ സ്ഥാപിച്ച, ഹറാമിലൂടെ നീങ്ങുന്ന വിവാഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമില്ലാതെ പോയത്. പടച്ചറബ് ഖുർആനിൽ പറഞ്ഞതെന്തറിയാ, പടച്ചറബ് ഖുർആനിൽ പറയണതെന്തറിയാ, വിവാഹം
വിവാഹമെന്നത് വിവാഹമെന്നത് സമാധാനത്തിന്റെ ജീവിതം നയിക്കാനാണ്, നല്ല റാഹത്തോടെ കഴിയാനാണ്. ഇല്ല ഉസ്താദേ, പെണ്ണ് കെട്ടിയിട്ട് കണ്ണു പൊട്ടിട്ട് പോയി, പെണ്ണ് കെട്ടിയിട്ടെല്ലാം പോയി, പെണ്ണ് കെട്ടിയിട്ടുള്ളതും പോയി എന്ന് ഒരാള് പറയുന്നെങ്കിൽ അത് ഖുർആനിൽ പറഞ്ഞ വിവാഹം നീ നടത്തിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണത്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. പടച്ച റബ്ബിന്റെ, മേലായ റബ്ബിന്റെ അപാരമായ, അനർഘമായ, അതുല്യമായ, അത്ഭുതാവാഹമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാരെ പടച്ചു എന്നത്. ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങൾ നിന്നിട്ട് തന്നെയാണല്ലോ പഠിച്ചത്. സുഖലോക സ്വർഗത്തില് സുഖസന്തോഷത്തോടെ ഉറങ്ങുന്ന ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടതുഭാഗത്തെ മുതുകല്ലിൽ നിന്ന് ഒരു ബെണ്ടായ മുള്ളുകൊണ്ട് പടക്കപ്പെട്ടവരാണ്. ബെണ്ടായ മുള്ളെടുത്തിട്ട് പടക്കപ്പെട്ടവളാണ് ബീവി ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹ എന്ന മഹാന്റെ ഭാര്യ. ഞങ്ങളെ ഉമ്മ ഉമ്മാമ തിരിഞ്ഞെങ്കിൽ അന്തുസ ബെണ്ടായ മുള്ളു, അത് ആ ടൈമിൽ അങ്ങനത്തെ ഒരു മുള്ളു കൊണ്ടല്ല അവരെ പഠിച്ചു. എന്നിട്ട് നബിതങ്ങൾ പറയാണ് ഈ ബന്ധുത്വ, ഈ ബന്ധുത്വ സ്ട്രൈറ്റുത്വ അല്ല, ഈ ബന്ധുത്വ നിങ്ങൾക്ക് മനസ്സിലാന്നാ നിങ്ങളെ ഭാഷ ഏതെന്ന്, ഇതന്നല്ലേ. അതായത് ഈ ബണ്ടുണ്ടല്ലേ, ഈ ബണ്ട്, ഈ കുറച്ച് ബണ്ടായ എല്ലിൽ നിന്നിട്ടാണ് അള്ളാഹു പെണ്ണുങ്ങളെ പഠിച്ചത്. ആ പെണ്ണുങ്ങളെ വളഞ്ഞ വളഞ്ഞ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ വളഞ്ഞ എല്ലെന്ന നിങ്ങളെ പറയാ ഭഗ്യമുള്ളു അല്ലേ, ഭഗ്യമുള്ളു, ഭഗ്യമുള്ള കുറച്ച് ഭഗ്യമുള്ള നമ്മളെ തട്ടിന്റെ എല്ലാ മുള്ളും ഇങ്ങനെ ഇരുമ്പിന്റെ കോള് പോലെ ഇല്ലല്ലേ, ഉണ്ടാ ഉണ്ടാ എത്ര മുള്ള ബെണ്ടായതുകൊണ്ട് നീ ശരിയാക്കാൻ പോയിരണ്ട, ഇത് ആചാരി ശരിയാക്കുന്നതല്ല, അത് അതിന്റെ അതിന്റെ ഹിൽക്കി തന്നെ അങ്ങനെയാണ്, അതിന്റെ സൃഷ്ടിപ്പൻ അങ്ങനെയാണ്. അങ്ങനെ പടക്കപ്പെട്ട ഒരു ബെണ്ടായ എല്ലിൽ നിന്ന്, ഒരു വളഞ്ഞ മുള്ളിൽ നിന്ന്, വളഞ്ഞ വാരിയല്ല ഇടതുഭാഗത്തെ വാരിയല്ലിൽ നിന്ന് പടക്കപ്പെട്ടവളാണ് ഞങ്ങളെ പെണ്ണ് പെണ്ണുങ്ങള്. എന്നിട്ട് നബിതങ്ങളെ പറയുകയാണ് ആ ബെണ്ടുത്വ, ആ വളവ, ആ ഒരു അങ്കുടങ്കു അവരെ സ്വഭാവത്തിലേ കാണോ, അവരെ പെരുമാറ്റത്തിലേ കാണോ, അവരെ ഇരിപ്പ് നടപ്പിലേ കാണോ, നീ നന്ന ഓവറാക്കിയിട്ട് ബെണ്ട് നേരാക്കാൻ പോണ്ട, കുറച്ചെല്ലാം നീ കണ്ടിട്ടില്ലാതെ വെക്കണോ, കണക്കിലേറെ ചൂടാക്കിയിട്ട് നേരാക്കാൻ പോയെങ്കിൽ ഉള്ളതേറെ കണ്ടായിട്ട് പോകുമെന്ന് ഷഫിയോന റസൂലുള്ളോ ഉള്ളതിനേക്കാളേറെ കണ്ടാകുമെന്ന് പറഞ്ഞത് വഹിയ തലാഖ്, അത് പിന്നെ തലാഖാണ്. സ്വഹിയായ ഹദീസാണ് ഇത്, നല്ല പോലെ കേട്ടോ. എന്റെ ഓളെ ബുദ്ധി എങ്ങനെയാണ്, ബുദ്ധി ശരിയാവണോ, കഴിവിന്റെ പരമാവധി നീ ശരിയാക്കണം. പെണ്ണിന്റെ ബുദ്ധി നമ്മ ശരിയാക്കണമെന്നില്ല, ഭാര്യന്റെ ബുദ്ധി നമ്മ ശരിയാക്കണമെന്നില്ല, മാപ്പിളുടെ ബുദ്ധി ശരിയുണ്ടെങ്കിൽ പെണ്ണിന്റെ ബുദ്ധി ശരിയാവും. മനസ്സിലാന്നെങ്കിൽ പെണ്ണിന്റെ ബുദ്ധി ശരിയുണ്ടെങ്കില് മാപ്പിളന്റെ ബുദ്ധി ശരിയാവും. ഏറെ എഫക്റ്റ് പെണ്ണിന്റെ ബുദ്ധി ശരിയാവല, മാപ്പിളന്റെ ബുദ്ധി ശരിയാവുന്നതിനേക്കാളും വലിയ ഗുണം ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ഭാര്യന്റെ ബുദ്ധി നേരാവല. നിങ്ങൾ നോക്കിയാല ഏതെങ്കിലും ഒരു മാപ്പിള, ഏതെങ്കിലും ഒരു ഭാര്യ മാപ്പിള നേരില്ലാന്ന് ചെല്ലിച്ച കള്ളു കുടിക്കാൻ പോയതണ്ടാ ഇല്ല, അതേസമയത്ത് എത്ര മാപ്പിളമാർ ഓൻ കുടിക്കാൻ തുടങ്ങി ഇപ്പൊ 48-ആണ്ടായ പിന്നെ എന്ത് വിഷയം, പെണ്ണ് കെട്ടിയ പിന്നെ പെണ്ണ് കെട്ടിയ പിന്നെ, അതായത് ഓളെ ബുദ്ധി ശരിയില്ല. അതിന് നല്ല വഴിയണ്ട, പെണ്ണെ നീ എടുത്ത് ചാടണ്ട, പെണ്ണെ നീ എടുത്ത് ചാടണ്ട, അവനോട് നല്ല നിലക്ക് നീ പെരുമാറണം, അവളും സ്നേഹം കൊടുക്കണം, നല്ലോണം അവനോട് പെരുമാറണം, എല്ലാം കൊണ്ടും അവനിലേക്ക് നീ ചേരണം. എന്നാൽ ഏത് മോശക്കാരനായ സ്വഭാവത്തിൻ്റെ ഉടമയായ മാപ്പിളയാണെങ്കിലും അവൻ നേരെയാകുമെന്ന് പരിശുദ്ധമായ ദീൻ നമ്മളോട് പറയുകയാണ്. സ്വർഗലോകത്ത് വെച്ച അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ ഇടതുഭാഗത്തെ വളഞ്ഞ വാരിയല്ലെന്ന് പടക്കപ്പെട്ടവരാണ്
പെണ്ണെന്ന വിവാഹം ആ വിഭാഗം ഭാര്യയാകുന്ന പെണ്ണ് ഹവ്വാ ഉമ്മ സുബ്ഹാനല്ലാഹ് എന്നിട്ടതാ നബി തങ്ങൾ പറയുകയാണ് സ്വർഗലോകത്തവർ കല്യാണം കഴിഞ്ഞു എന്നല്ലാതെ സ്വർഗലോകത്തവർ എണ ചേർന്നിട്ടില്ല ലിയാദമി കൈഫിയത്തിഹാ അത് എങ്ങനെയെന്നറിയാത്തത് കൊണ്ട് അവരാ ഭാഗം നോക്കിയില്ല പിന്നീട് ഭൂമിയിലേക്ക് ഇറങ്ങിയതിന്റെ ശേഷമാണ് ആദമാകുന്ന മാപ്പിള ഹവ്വാ ഉമ്മയാകുന്ന ഭാര്യ രണ്ടാളെയും അല്ലാഹു തആല സ്വർഗലോകത്തിൽ നിന്ന് പുറത്താക്കിയല്ല ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചുവല്ല അങ്ങനെ അതാ രണ്ടാളെയും പറഞ്ഞയച്ചത് രണ്ട് ലോകത്താണ് ആദം നബിയെ ശ്രീലങ്കയില് ഹവ്വാ ഉമ്മയെ സൗദി അറേബ്യയിലെ ജിദ്ദയില് മനസ്സിലാണെങ്കിൽ ശ്രീലങ്ക വാട ജിദ്ദ വാട അവസാനം രണ്ടാളും കണ്ടുമുട്ടിയത് അറഫ മൈതാനിയില് പെണ്ണായ ആദം ഹവ്വാ ഉമ്മ പെണ്ണായ ഹവ്വാ ഉമ്മ പെണ്ണായ ഹവ്വാ ഉമ്മ ആണുങ്ങളെ പോലെ കയ്യും വീശി നീണ്ടു നടത്ത നടക്കുന്നവരല്ല പെണ്ണുങ്ങള് എത്ര നടന്നാലും ആണുങ്ങളെ പോലെ നടക്കാൻ കഴിയല ആണുങ്ങളെത്ര നടക്കാനും ആവേല നടന്ന് നടന്നിട്ടെത്തിയത് അപ്പുറമുള്ള അറഫ മൈതാനിയിലേക്ക് അതും സൗദിയിൽ തന്നെയാണ് എന്നാൽ ആദ നബി അലൈഹിസ്സലാം നടന്ന് 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 ശ്രീലങ്ക കഴിഞ്ഞ് സൗദി അറേബ്യയിലേക്ക് എത്തുന്നു ഒരു സുപ്രഭാതത്തിൽ രണ്ടാളും അറഫ മൈതാനിയിൽ സംഗമിക്കുന്നു അവിടെ ഒരു സുപ്രഭാതത്തിൽ ജിബിരിയിൽ ഇറങ്ങിയിട്ടാണ് ഇണചേരുന്നതിന്റെ രഹസ്യങ്ങളോ രൂപങ്ങളോ പഠിപ്പിച്ചു കൊടുക്കണതെന്ന് സ്വഹിയായ ഹദീസുകളിൽ കാണാ ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ വിവാഹം നടന്നത് സ്വർഗലോകത്താണ് എന്ന അവസാനത്തെ വിവാഹ ജീവിതവും സ്വർഗലോകത്ത് തന്നെ തുടക്കവും ഒടുക്കവും ഒന്നിൻ്റെത് ഒന്നിൻ്റെത് സ്വർഗത്തിലാകുന്നത് വിവാഹ ജീവിതത്തിൽ മാത്രം വിവാഹ ജീവിതം തുടങ്ങിയത് സ്വർഗത്തിലെ ആദമും ആദം ആദ നബി അലൈഹിസ്സലാമും ഹവ്വാ ബിബി റളിയല്ലാഹു അൻഹയും ഇനി സ്വർഗലോകത്തിന് ഒരു വിവാഹം കൂടിയുണ്ട് ആരത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത് നബി തങ്ങൾ പറഞ്ഞല്ല സ്വർഗലോകത്ത് നബി തങ്ങൾക്ക് നാല് ഭാര്യമാരുണ്ട് ഒരു ഹദീസിൽ മൂന്ന് മറ്റൊരു ഹദീസിൽ നാല് ഒന്ന് ബീബി ആസിയ ഒന്ന് ബീബി മറിയമ്മ ഒന്ന് ബീബി ഖദീജ പിന്നൊന്ന് ഉമ്മു കൽസം ബിന്ത് ഉഖ്ത് മൂസ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരിയായ കൽസം അല്ലെങ്കിൽ കുൽസും എന്ന പേരുള്ള ആ പെണ്ണു നബി തങ്ങളെ ഭാര്യയാണെന്ന് പരിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വർഗലോകത്ത് തുടങ്ങിയ വിവാഹം മുത്തുനബി തങ്ങൾ അവസാനിപ്പിക്കുന്നതും സ്വർഗലോകത്ത് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയൊരു സമയമാണ് ദുന്യവിയായ ജീവിതം ഈ ലോകത്തെ ജീവിതം ഇവിടെയും ആ വിവാഹ ജീവിതം സ്വർഗതുല്യമാകണം ആനന്ദമയമാകണം ആഹ്ലാദഭരിതമാകണം സ്നേഹനിർഭരമാകണം ഈ ചെറിയ സമയത്തിൻ്റെ ഉള്ളിലുള്ള ഈ വൈവാഹിക ജീവിതം അത് ക്ലേശകരമാകരുത് പ്രയാസങ്ങൾ നിറഞ്ഞതാകരുത് കുറ്റപ്പെടുത്തലുകളുള്ള വിവാഹമാകരുത് ഇവിടെയാണെങ്കിൽ കുറഞ്ഞ കാലമല്ലേ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയേണ്ടതുള്ളൂ അല്ലേ അല്ലേ മുടക്കി ദുനിയാവിൽ ഇപ്പൊ ഞാനും നിങ്ങളും മാപ്പിള മെഞ്ഞായിമാരായിട്ട് എത്ര കൊല്ലം ഉമ്മ പെറ്റപ്പളന്നെ കിടാനും മങ്ങാലായി ഇല്ലാല ആയാ നിങ്ങൾ ആരും മുണ്ടുന്നില്ല അഭിപായിനാന്നല്ലേ ഇല്ല ആയിട്ടാ ഇല്ല ആർക്കും ആയിട്ടാ ഏകദേശം ഒരു 20-22 പണ്ടുണ്ടായിരുന്നല്ലോ 16-17 വയസ്സിൽ മങ്ങാല എന്ന കാലം ഉണ്ടായിരുന്നു ചെന്ന് കേട്ട് ഇപ്പൊ ജില്ലങ്ങ ബാലക്കാർക്ക് ചൂടാവും ഏതുവാകട്ടെ ചെറിയൊരു പ്രായാണ് ഇവിടെ നീ ഭാര്യ ഭർത്താവായി കഴിയേണ്ടത് ചെറിയൊരു സമയം കുറെ കാലത്തുമില്ല ഒരു ഇരുപത് വയസ്സിന് ഒരു 60 വയസ്സിന്റെ ഇടയിൽ ഈ 60 വയസ്സിന്റെ ഇപ്പൊ നിങ്ങൾ എത്ര കൂട്ടിയേ എത്രയായി 20-60 എത്ര കൊല്ലം നിങ്ങ എന്റെ കൂടെ ഇല്ലേ ഇല്ലേ ഞാൻ നിർത്തുന്നു നിങ്ങൾ എന്റെ കൂടെ വേണോ ഇത് വയലല്ലേ ഇത് യക്ഷഗാന വയലാട്ടല്ല ഇത് നിങ്ങളോടാ പറയുന്നേ ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണോ ഇത് പറഞ്ഞു കൊടുക്കണോ ഇത് പ്രാക്ടിക്കലാക്കണോ ഇതല്ലാന്റെ ദീനാണ് 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 ദിക്കറാണ് ഏറെ കൂലിയുള്ള ഈ മാന് കൂടുന്ന സംഗതിയാണ് നിങ്ങൾ അങ്ങനെ മിണ്ടാണ്ടിരുന്ന പോരാ എന്റെ കൂടെ പാടം 20-60 ഇടയിൽ എത്ര എത്ര വയസ്സ് ആരും സ്കൂളിൽ പോയിട്ടല്ലേ
നാപ്പത് ചെല്ലി അങ്ങനെ വെച്ച് തീർന്നില്ലേ? ഇത്ര ശങ്ക എന്താ എനിക്ക്? ധൈര്യത്തിന് പേടിക്കണ്ട, ഞാൻ സദൃസ്ഥാനം തന്നെ തയ്ക്കാല. അല്ല അങ്ങനല്ല, ഇങ്ങ മദ്രസ് വിചാരിച്ചോണ്ടാണ്. 40 ഈ 40 ഇടയിൽ പുസ്തകം 40 ആണ്ട് ഞങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി മതിയല്ലേ? അരി 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 ഞാനും ഓളും 40 അപ്പുറപ്പുറന്തം ഉണ്ടെങ്കിൽ അപ്പുറപ്പുറന്തോണം കണ്ണി ചിമ്മിയിട്ട് ആയിസാരല്ല പോട്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഒപ്പിച്ചങ്ങ് മതിയല്ലേ? മതി. പക്ഷെ 40 ഇല്ല, നീ കൂട്ടിയ മാത്രം 40, അതിൽ കുറെ ഉറങ്ങിട്ട് പോയില്ലേ? ഒരു മനുഷ്യൻ, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ദിവസത്തിന്റെ 8 മണിക്കൂർ ഉറങ്ങുന്നു. 8 × 16 = 24. മനസ്സിലാ നിങ്ങക്ക്? ആ കണക്കിന് 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാള് 20 കൊല്ലം ഉറങ്ങിട്ട് തീർത്ത്. പിന്നെ നിങ്ങൾക്ക് 40 ആറുപതിന്റെ ഇടയിൽ എനിക്ക് എനിക്ക് ഇനി 20 കൊല്ലം പിന്നെയും കുറഞ്ഞില്ലേ? പിന്നെയും കുറഞ്ഞില്ലേ സഹോദര? ഏറിയ ഒരു 10-15 കൊല്ലം ഒന്ന് ഒപ്പിച്ചിട്ട് വേണ്ട, ഒരു 20 കൊല്ലം അങ്ങനെ പോട്ട് ഒപ്പിച്ചിട്ട് പോ. ഒരു 30 തന്നെ പിടിച്ചോ, സമാധാനത്തിന് ഒരു 30 ആണ്ട് പിടിച്ചോ. അതിനങ്ങനെ അപ്പുറപ്പുറം ചന്തത്തിൽ പിരിസം കാട്ടിയിട്ട് നല്ല സൗഹാർദ്ദത്തിൽ ഒന്നിച്ചിരുന്ന് ഒന്നിച്ച് ബെയിച്ച് ഒന്നിച്ച് പോയി വന്ന് അങ്ങനെ കഴിഞ്ഞെന്ന് കണ്ടെങ്കിൽ നിങ്ങ നാളെ സ്വർഗലോകത്ത് ഒന്നിച്ചിട്ടാ ചിട്ടാ നിങ്ങ പിരിയുന്നില്ലേ? വിവാഹ ജീവിതം എന്നത് ദുനിയാവിൽ അവസാനിക്കുന്നില്ല. സ്വർഗലോകത്തും ഇതിനേക്കാളേറെ മനോഹരമായി, ഇതിനേക്കാളേറെ റാഹത്തിലായി നിങ്ങൾക്ക് അവിടെ കഴിയാം. സ്വർഗത്തിൽ നിങ്ങളെ ഭാര്യമാറിതേ ഭാര്യമാറി തന്നെയാണ് പൊന്നുമോള്. സ്വർഗലോകത്ത് നിന്റെ മാപ്പിള ഇതേ മാപ്പിള തന്നെ. ഇത് ചെല്ലുമ്പോ 11:10 കടലാസ് വരും. ഉസ്താദ് എന്ത് കിട്ടിയോ ഉസ്താദ് സ്വർഗത്തിൽ? ഈ മാപ്പിള കിട്ടിയിട്ടുണ്ടാ. കാരണം ഓക്ക് അങ്ങനെ ആയി. ഓ മാത്രല്ല, മാപ്പിളമാരെ ഭാഗത്തും വരും. ഖുർആൻ പറയുന്നു സൂറത്തു യാസീൻ, യാസീന എന്റെ കൂടെ ഓത, ഹും വാസവാജുഹും ഓത, എന്റെ കൂടെ ഓത, വാസവാജുഹും ഫീ ലിലാലിൻ അലല്ലറായിക്ക് മുത്തക്കിയോന, ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദൂന, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീൻ അല്ലേ നിങ്ങൾ ഇപ്പോ ഓതിയില്ലേ? എന്താണ് അവിടെ പറഞ്ഞത്? നിങ്ങളും നിങ്ങളെ ഭാര്യമാരും സുഖലോക സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിയുന്ന കുടുംബ ജീവിതത്തെ കുറിച്ചാ പറഞ്ഞ്. കുടുംബ ജീവിതം എന്നത് ഇവിടെ മാത്രമല്ല, ഇതേ കുടുംബ സമേതം ഇതേ ഭാര്യയോടൊപ്പം ഇതേ ഭർത്താവിനോടൊപ്പം നിങ്ങൾ നാളെ സ്വർഗത്തിൽ എങ്ങനെ മുത്തക്കിയോ, അതെ നിങ്ങളും നിങ്ങളെ ഭാര്യമാരാ നിങ്ങളെ ഭാര്യമാരാ മാപ്പിള പെഞ്ഞായിമാരാ സുഖലോക സ്വർഗത്തില് അവിടെ അതാ തണലുകൊണ്ട് ഊഞ്ഞാലിൽ അങ്ങനെ ചാരിയിരുന്നാടും സന്തോഷത്തോടെ ആടിപ്പാടി രസിക്കാം. ലഹും ഫിഹാ ഫഖിഹ, അവർക്ക് അവിടെ അതേ ഇഷ്ടം ഫ്രൂട്ട്സുകളുണ്ട്, ഇഷ്ടം പോലെ പഴവർഗങ്ങളുണ്ട്, ശരീരത്തിന് പുഷ്ടി കൂടേണ്ട എല്ലാ നിലക്കുള്ള രുചികരമായ എല്ലാ പഴങ്ങളും അവർക്കവിടെയുണ്ട്. അവർ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും അവർക്ക് സ്വർഗത്തിലുണ്ട്. സലാമും കൗലം റബ്ബിർ റഹീം, പടച്ച റബ്ബിന്റെ കാരുണ്യവാനായ റബ്ബിന്റെ അപാരമായ സലാം അവർക്കുണ്ട്. അവർ സ്വർഗത്തിൽ അതാ സന്തോഷത്തോടെ അവിടെ അതാ ഊഞ്ഞാലിൽ എങ്ങനെ ആടിപ്പാടി കളിക്കും. ആര് ആര്? നീയും നിന്റെ പെഞ്ഞായി. ഈ പെഞ്ഞായി അവിടെയും പോണോ? അങ്ങനെ ജീവിക്കണോ? സ്വർഗത്തിൽ തുടങ്ങിയ വിവാഹം ഇനി സ്വർഗത്തിൽ തന്നെയാണ് നീ ഊഞ്ഞാലിൽ ആടുന്നത്. അതിന്റെ ഇടയിൽ നീയുടെ ചരാപ്പൽ എടുത്തിട്ട് കാതാ നിക്കണ്ട. മനസ്സിലായിട്ട ചൂലെടുത്തിട്ട് എറിയാ നിക്കണ്ട, പൊരന്റെ ഉള്ളെന്ന് പുറത്തേക്ക് ഓടാ നിക്കണ്ട, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട. പൊന്നുമോന് ആരോട് മിണ്ടിയാലും നാട്ടുകാരോട് ചിരിച്ചാലും സ്വന്തം ഭാര്യമാരോട് മിണ്ടാത്ത എത്ര മാപ്പിളമാരാണ്. എത്ര മാപ്പിളമാർ ഇന്ത്യ മുണ്ടുന്നില്ല. എങ്ങനെ ഉസ്ത മുണ്ടുന്ന് വായി എടുത്തെങ്കിലും വെച്ച പോലെ അതിനെ അവ എക്കോ എന്തോ ഓണാക്കല. നീ എന്താക്കണറിയോ? മുന്നെ സൗണ്ട് കുറക്കണം.
നീ എക്കോ ഇല്ലാണ്ട് വരുമ്പോ എക്കോ ഇടും. ഇനിയിപ്പോ എന്തോ ഓള മാത്രം ദൂരം നിൽക്കണം എന്തിനാ? അവരെ മാത്രം എന്തിനാ ആക്ഷേപിക്കണം? എല്ലാവർക്കും പറയാനുള്ളത് ഭാര്യ ശരിയില്ല, കെട്ടിയോ നേരെയില്ല, നിങ്ങൾ വരക്കണോ, നീ ശരിയുണ്ട, നീ ശരിയുണ്ട. കണ്ണ കേരള കുളിര നീ വിളിച്ചപ്പോ ആഗസ്റ്റ് 15 ഡിസംബർ 1900 എപ്പ തെരടറ തണക്ക, അതിന്റെ പിന്നെ ഇന്നോളം കെട്ടിയിരുന്നു 30 ആണ്ടായി. കണ്ണൊന്നും വിളിച്ചിട്ടില്ല, കരളൊന്നും വിളിച്ചിട്ട. സത്യത്തിൽ എന്നല്ലേ വിളിക്കണ്ടേ? ഇപ്പല്ലേ വിളിക്കണ്ടേ? നമുക്ക് വിളിക്കാലോ പോയിട്ട്. നീ എന്റെ കണ്ണ ഒരു കപ്പാത്തിലെടുത്തു, ഒരു പാലെടുത്തു. ഓളന്റെ കാറില് ഒരു ഗ്ലാസ് ചാ കൊണ്ടോ നോക്കാം. കാറില്, ആ കാറില് എപ്പ പൊട്ടി പോയിട്ട്. കാറില് കാറില്ലാ കൂടുതലാ നാക്കിനെ അങ്ങനെ ചിരിക്കുന്നാണ്ട്, എത്ര ആള് ചിരിക്കുന്നാണ്ട്. കാരണം അമ്മ വിളിച്ചിട്ട് മറന്നിട്ട് പോയി. നീ ആണിപ്പോ ഓർമ്മ, ഓരോരുത്തർക്കും ഓർമ്മ ആണ് പണ്ട് കാറില്ലാ കൂടുതലാ നാക്കിയത്. സത്യം ഇനിയല്ലേ വിളിക്കേണ്ടത്? ആ നല്ല സംസാരം. നബി തങ്ങളെ വാക്കതായിരുന്നു, നബി തങ്ങളെ സംസാരം അതായിരുന്നു. ഇനി പറയട്ടെ, ദാമ്പത്യ ജീവിതമാകുന്ന സുന്ദരമായ മനോഹരമായ വൈവാഹിക ജീവിതമാകുന്ന നൗക, ആ കപ്പല് വിവാഹമാകുന്ന ജീവിതമാകുന്ന കടലിലൂടെ സന്തോഷത്തോടെ രണ്ടാളും ഒരുപോലെ ചക്രം കറങ്ങി നീങ്ങിയാൽ ഭാര്യയും ഭർത്താവും ഒരുപോലെ നീങ്ങണോ, ഒരുപോലെ പോകണോ, ഒരുപോലെ തിരിയണോ. അങ്ങനെ പോയാൽ ആ ദാമ്പത്യ ജീവിതത്തിൽ മുട്ടലുകളില്ല, ഡിക്കി ഒടത്തകളില്ല, അവിടെ ഗൗജികദ്ദളയില്ല. അത് സുന്ദരമാണ്, മനോഹരമാണ്. അതിനെന്ത് വേണം അറിയാ? ആദ്യമേ നീ കുറച്ച് കാര്യങ്ങൾ ചെയ്യണോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്, കല്യാണമാകുന്ന വിഷയത്തിലേക്ക് നീ ഏർപ്പെടുമ്പോ ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്കോ, മതബോധമുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്കോ. പൊന്നുമോള് നീയും അങ്ങനെ തന്നെ. ബാപ്പമാറി കേട്ടോ, എന്നെ നോക്കി, 10,000 കാറ് പോകുന്നില്ല റോട്ടില്. നിങ്ങൾ കാറ് ഫസ്റ്റ് കാണുന്ന പോലെ നോക്കി, ഞാൻ വേണമെങ്കിൽ നോക്കാം. കാരണം എന്താ, എന്റെ നാട്ടിലെ കാറിലെ പോവാ, കാറ് പോകുന്നില്ല. നിങ്ങ എന്നെ നോക്കി, ഞാൻ ഇല്ല ഇവിടെ. ഉസ്താദേ നിങ്ങൾ ആരക്കണം? ഉസ്താദേ 756 രൂപ ഉസ്താദേ, ഞങ്ങൾ നേരില്ല ഉസ്താദേ, പരന്റെ ഉള്ളില് സമാധാനില്ല ഉസ്താദേ. ഓ നേരില്ല ഉസ്താദേ, എന്റെ മാപ്പിള വരുന്നില്ല ഉസ്താദേ, ഏടക്ക് പോയിന്നെന്ന് അറിയാലോ ഉസ്താദേ, രണ്ടാമത്തൊന്ന് കെട്ടിന്ന് പറഞ്ഞ് കേക്കുന്നു ഉസ്താദേ, ഓളെ ഭയങ്കര പിരിസം ചെന്ന് കേക്കുന്നു ഉസ്താദേ, ദ്വാരക്കണോ ഉസ്താദേ, 313 രൂപ മതിയാ? 313 മതിയാവുന്നു, മാത്രല്ല 313 വേണ്ട. നീ നേരം ഉണ്ടായിരുന്നു. ഹലോ സാർ, ആ നല്ല പെരുമാറ്റവും ആ ഒരു പിരിച്ചപ്പാടും നീ മുന്നേ കാട്ടിനെങ്കിൽ ഞാൻ പറഞ്ഞ കേക്ക്, നീ നേരെ ഉണ്ടെങ്കിണ്ടല്ല. നിന്റെ ആ നല്ല ചിരിച്ച മുഖം, സന്തോഷിപ്പിക്കുന്ന മുഖം, സമാധാനിപ്പിക്കുന്ന വാക്ക്, റാഹത്തും വെടിപ്പുമുള്ള ആ ശരീരം കണ്ടാൽ ഒരിക്കലും രണ്ടാമത്തെ മാപ്പിള രണ്ടാമത്തത് കെട്ടല. ഇവിടെ ഒന്ന് കെട്ടിട്ട് തന്നെ മനുഷ്യന് മൂക്കിലെ കത്തി, പിന്നല്ലേ രണ്ട്, അതും ഈ കൊറോണ ടൈമില്. നീ നേരെ ഉണ്ടെങ്കിൽ ഒന്ന് മതി, ഇനി നാലോളം കെട്ടുന്ന വിരോധമൊന്നും ഇല്ല. പക്ഷെ കെട്ടിട്ട് അങ്ങനെ പോവാനല്ല, ഇങ്ങനെ കണ്ടടുത്തെല്ലാം കെട്ടിട്ട് പോവാൻ, ഇത് എന്ത് ലോട്ടറി എടുക്കുന്നതല്ല. ദീനു പോലെ കൊണ്ടുപോകണോ, എല്ലാവർക്കും ഇടയിൽ നീതി പോലെ പോകണോ. ഞാൻ തർത്തീബായി പറയട്ടെ, ആദ്യം കല്യാണമാകുന്ന വിവാഹമാകുന്ന പരിശുദ്ധമായ ഇടപാടിലേക്ക് പോകുമ്പോ ആദ്യമായി ഞങ്ങൾ ചോയ്സ് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്, വളരെ ഗൗരവത്തോടെ കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത് ഒരു പെണ്ണിനെ നോക്കിയിട്ടാണ്. പെണ്ണിനെ നോക്കിയിട്ട് പെണ്ണ് നല്ലവളാകണ. ആണ് നല്ലവാണ്ടേ? ആണും നല്ലവണോ? ആണും നല്ലവണോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നല്ല പെണ്ണിനെ നോക്കിയിട്ട് നീ കെട്ടിക്കോ എന്നാണ്. കാരണം എന്തേ, പെണ്ണ് നല്ല എങ്കിൽ നീ നല്ലില്ലൊന്നും സാരമില്ല, ഓ നേരായിക്കോളൂ, പിന്നെ നീ നല്ലാവും, ഓ നേരം ഉണ്ടെങ്കിൽ നീ നല്ലാവും. അതേസമയത്ത് ആണ് നല്ല ഉണ്ട്, പെണ്ണ് നേരില്ലെങ്കിൽ നല്ല ആണും പിന്നെ പോവും. തിരിഞ്ഞിട്ട് ദീനുള്ളവളെ കെട്ടിയവൻ ഒരു കാട്ടുകന്നാലി ആണെങ്കിൽ മതബോധവും അച്ചടക്കവും പിരിശപ്പാടും സ്നേഹമുള്ള പെണ്ണ്. പക്ഷെ ആ മാപ്പിള ഒരു കാട്ടിപോത്താണ്, കാടുകോണയാണ്, ഒരു തീരെ ഒരു ലെവലില്ലാത്തവനാണ്, സ്വഭാവം ശരിയില്ലാത്തവനാണ്. എന്നാൽ അവന് കെട്ടിയ പെണ്ണ് നല്ലവളാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നല്ലവനാകും. അവന്റെ സ്വഭാവം മാറും, അവന്റെ ആറ്റിറ്റ്യൂഡ് മാറും, അവന്റെ എല്ലാ നിലപാടും മാറ്റും. അതേ സമയത്ത് കെട്ടിയവൻ നല്ലവനാണ്,
പെണ്ണ് നേരെയുള്ള വളല്ല, പെണ്ണ് മോശക്കാരിയാണ്, പെണ്ണ് വേലിചാടുന്ന വളാണ്, പെണ്ണ് പരപുരുഷ സുഖം തേടി പോകുന്ന വളാണെങ്കിൽ നല്ലവനായ ഭർത്താവിനെ പോലും ചിലപ്പോൾ കളിടരാം, മനസ്സ് മാറാം, അവന്റെ സമനില തെറ്റാം. അല്ലേ? അങ്ങനല്ലേ? നമ്മുടെ വന്നേരായ ഉമർ ഫൈസി ഉസ്താദ് നമ്മുടെ നാടിന്റെ ഹത്തീബാണ്. ഒരേ ആക്സിഡന്റിൽ പെട്ട് അൽഹംദുലില്ലാഹി ഇപ്പൊ ഏകദേശം നല്ല റാഹത്തായി കൊണ്ട് വരുന്നുണ്ട്. അല്ലാഹു തആല പരിപൂർണ സൗഖ്യം നൽകട്ടെ. ആരും പറഞ്ഞ ആരും എണീക്കണ്ട, പിന്നെ ഇൻഷാല്ലാഹ് വേണ്ടി പോലെ കാണാമുണ്ടൊക്കെ ചെയ്യാം. ഇരിക്കും, സമയം പോകുന്നു, സമയം പോകുന്നു. നിങ്ങൾ ആരും എണീക്കരുത്. സമയം 10:30 ഇവനെ ഒരു അരമണിക്കൂറേ ഉള്ളൂ. ഒരു അരമണിക്കൂറേ ഉള്ളൂ. നിങ്ങളൊന്ന് ശരിക്കും എല്ലാവരും പോയിട്ട് അവിടെ ഇരുന്നോളി. നിങ്ങൾ സദസ്സിലേക്ക് പോയി. നിങ്ങൾ ഈടെല്ലാം ചാരി ഇരുന്നത് ഇവിടെ സദസ്സിൽ എത്ര കസാരകളെല്ലാം കാലിയാണ്. സത്യത്തിൽ സ്വർഗത്തിന്റെ തോപ്പ് അതാണ്. ആവതില്ലാത്തവർക്ക്, കുറച്ചൊക്കെ ആഫിയത്ത് കുറവുള്ളവർക്ക്, ചാരി ഇരിക്കേണ്ട ആവശ്യമുള്ളവർക്ക്, കാളനീട്ടി ഇരിക്കേണ്ട ആവശ്യമുള്ളവർക്ക് ആടെ ഇരിക്കാം. അല്ലാത്തവർ എല്ലാവരും ഒന്ന് അങ്ങോട്ട് പോയി. സംഘാടകർ ഒന്ന് അങ്ങോട്ട് നോക്കി. അതാ ആടെ നാടിനെ അടുപ്പിക്കാറ്, ആ പിള്ളമാരെ അടുപ്പിക്കാറ്. ഇവിടെ സംഘാടകർ ഇല്ലേ? റിയാസ് ഭായണ്ട് അല്ല കാള നീട്ടിയിരിക്കുന്ന ഒരു പ്രശ്നമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. ആവശ്യമില്ലാണ്ട് അവിടെ നിൽക്കണ്ട, അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. പറഞ്ഞു അതെ, നല്ല ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്ക, പണം നോക്കി കെട്ടണ്ട, സമ്പത്ത് നോക്കിയിട്ട് കെട്ടണ്ട, ചന്തം നോക്കിയിട്ട് കെട്ടണ്ട. ഷഫിയൂന റസൂലുള്ളാ തുങ്കഹുൽ മറഅത്തു ലി അർബഈൻ, നല്ല പോലെ കേക്കണേ, തുങ്കഹുൽ മറഅത്തു ലി അർബഈൻ, നാല് കാര്യങ്ങൾ നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടിക്ക. കെട്ടാനുള്ള ബാല്യക്കാറ് കേട്ട, കെട്ടിയവർ ചിന്തിച്ചോ, കെട്ടാനുള്ളവര്, ബാച്ചുലറായിട്ടുള്ളവര്, യൂത്ത് വിംഗുകാര്, നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ, ചന്തം നോക്കിയിട്ട് കെട്ടാന്ന് കണ്ട. നാലഞ്ചു കൊല്ലമായി ലവാണ് ലിങ്കാണെന്ന് പറഞ്ഞിട്ട് ബാക്കിന്ന് പോവണ്ട. വിവാഹമാകുന്ന മനോഹരമായ ജീവിത, അതേ അക്ഷര പിന്നെ അർത്ഥവത്തായ ആ ജീവിത, അതേ കാര്യമാകുന്ന ആ ജീവിത, അത് നല്ല സന്തോഷത്തോടെ ആകണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ചില കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്തഫ നബി തങ്ങൾ പറയുകയാണ്, തുങ്കഹുൽ മറഅത്തു ലി അർബഈൻ, നാല് കാര്യങ്ങൾ നോക്കലുണ്ട്. വിവാഹം ചെയ്യുമ്പോ ലിമാലിഹ സ്വത്ത് നോക്കലുണ്ട്, വലി ജമാലിഹ ചന്തം നോക്കലുണ്ട്, വലി ഹസബിഹ അവളെ കുളമഹിമ നോക്കലുണ്ട്, തറവാടിത്തം നോക്കലുണ്ട്, വലി ദീനിഹ ദീനുണ്ടോ നല്ലവളാണോ എന്ന് നോക്കലുണ്ട്. എന്നാൽ ഫൽഫർ ബിദാതി ദീന, നിങ്ങൾ ദീന് നോക്കിയിട്ട് കെട്ടിക്കോ. ഹബീബുന റസൂലുള്ളാഹി, ഈ ഹദീസിൽ നമുക്കൊരു പാഠമുണ്ട്. നബി തങ്ങൾ എന്താ പറഞ്ഞേ? നാല് കാര്യം പരിഗണിച്ച്, നാല് കാര്യം ഇണുക്കി നോക്കിയിട്ട് കല്യാണത്തിന് ഒരുങ്ങലുണ്ട്, പണ്ടേ ഉണ്ട്. ലിമാലിഹ സ്വത്തുണ്ടായില്ല നോക്കിയിട്ട് മെല്ലെ പെണ്ണ് പെണ്ണ് നോക്കുന്നവരും ഉണ്ട്. മുന്നന്നെ എത്ര ഉണ്ട് തോട്ടം എന്ന് കേൾക്കുന്നുണ്ട് ചെക്കൻ്റെ അബ്ബ വൈറ്റ്. തോട്ടം എത്ര ഉണ്ട്, എത്ര ഉണ്ട് നിനക്കെന്തിനീ, നിനക്കെത്രയാണ് കെട്ടാൻ വരുന്ന മാ പെണ്ണിന്റെ ഉപ്പാക്ക് തോട്ടം എത്ര ഉണ്ട്, തോട്ടത്തിൽ അടക്ക എത്ര ഉണ്ട്. സത്യത്തിൽ നീ അങ്ങോട്ട് കേൾക്കേണ്ടതല്ല, സത്യത്തിൽ അയാൾ ഇങ്ങോട്ട് കേൾക്കണോ, എന്റെ മോളെ കെട്ടാൻ വന്ന മാപ്പിളയാകാമെന്ന നിനക്ക് മീസലി രോമം എത്ര ഉണ്ട്. നീ ആ ചോറ് കൊടുക്കണ്ടി, അല്ലാണ്ട് എന്റെ അടക്ക വിറ്റിട്ട് നീ ചോറ് കൊടുക്കണ്ട. ഞാൻ ഉണ്ട് ഇവിടെ കാശി ബംഗാറ് വേണോ ഇല്ലുസ്താദ? അത് ഇപ്പൊ ഇല്ലുസ്താദ, ഇപ്പൊ ഇല്ലൊക്കെ നോക്ക. നീ നാളെ എന്ത് വിടാണ്ട ചേട്ടൻ കൊണ്ട, നീ കണക്ക് ചെന്നില്ലെന്ന് മാത്രം. നിന്റെ അബ്ബചന്ദ്രം എന്തുണ്ടാ? നാന്നെ വലിയ മോൾക്ക് കൊടുത്തരോ 75, അതിന്റെ അർത്ഥം ബാക്കി നിങ്ങൾ പിള്ളാക്കണോ, നിങ്ങൾ അത്രമേ കൊടുക്കണോ. അയാളും ചോറന്നെ തിന്നുന്നത്, വേറെന്തോ അല്ല. ആ ഇയാൾ വിചാരിച്ച ഞാൻ മാത്രം ബുദ്ധിയുള്ള ആള് ചെല്ലി, ഇയാൾ ഇങ്ങനെ പോയിനെ ഇങ്ങനെ. അയാൾ എന്താ ചോറല്ലേ തിന്നുന്നത്, വേറെന്തോ.
കാശി ബംഗാറും വേണ്ട അവസ്ഥ. പിന്നെന്ത് വേണ്ടി നിനക്ക് വലക്ക പെണ്ണാക്ക? പിന്നെന്ത് വേണ്ടിയേ? അത് ഉണ്ടെങ്കിൽ വരും ഇൻഷാല്ല, അത് ഉണ്ടെങ്കിൽ അപ്പ കൊടുക്കും, ആ ഉമ്മ ഒപ്പ കൊടുക്കും. അയാളെ മോളല്ലേ, അയാളെ മോളല്ലേ, അയാളെ മോളെ. ജീവിതം ഒരിക്കലും കഷ്ടപ്പാടിന്റെ ജീവിതമാകണമെന്ന്, പ്രയാസം അനുഭവിക്കുന്ന ജീവിതമാകണമെന്ന്, സ്വന്തം മോളെ ജീവിതം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവിതമാകണമെന്ന് ഒരിക്കലും ഒരബ്ബവും വിചാരിക്കല. ആ മകൾക്ക് എല്ലാം ധാരയായിട്ട് കൊടുക്കോ, ഇഷ്ടം പോലെ കൊടുക്കോ, അത് ഇപ്പോഴും കൊടുക്കോ, മംഗളത്തിന്റെ അന്നും കൊടുക്കോ, മംഗളം കഴിഞ്ഞാലും കൊടുക്കോ. അതിന് നീ കണക്ക് വെക്കണ്ട മോനെ, നീ ആ ആദ്യം നോക്കേണ്ടത് ദീനാണ്. പക്ഷേ നബി തങ്ങൾ ഫസ്റ്റ് എന്ത് മുതൽ നോക്കിയിട്ട് കെട്ടുന്നവരുണ്ട്, ചന്തം നോക്കിയിട്ട് കെട്ടുന്നവരുണ്ട്, തറവാടിത്തം നോക്കിയിട്ട് കെട്ടുന്നവരുണ്ട്, ദീന് നോക്കിയിട്ട് കെട്ടുന്നവരുണ്ട്. നബി തങ്ങൾ എണ്ണിയ തന്നെ നാലാമത്തതായിട്ട് ദീന്. അപ്പൊ അതിന്റെ അർത്ഥം എന്ത്? ദീന് നോക്കുന്നവർ നാലാമത്തെ ആൾക്കാർ കുറവ്. മൗലാറും പെണ്ണ് കെട്ടുമ്പോ ഫസ്റ്റ് പേര് നോക്കിയാണ്, അളിയമാറുണ്ടാ പെണ്ണിന്, ആങ്ങളമാറുണ്ടാ പുതിയാപ്പിളാരി മൗലാർ. അല്ല, അയാൾ നോക്കിനാ അങ്ങനെ, എല്ലാരും അല്ല, എല്ലാം മൗലം മറന്നു വെച്ചോണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാത്തിലും ഉണ്ട് ഇല്ലേ? നിങ്ങെന്ത് വിചാരിച്ച മൗലന്മാരെല്ലാം നല്ല ഓർന്ന നല്ല ആലിമീങ്ങളുണ്ട്? ഇനിയിപ്പോ നാളെ ക്ലിപ്പ് വരും, ആ ആലിമീങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയി. കിത്താബോധ്യം പണിയായി പുല്ലൊന്നും ബാല് ബദലത്തില്ലേ? അപ്പൊ അത്ര ആക്കാനാന്നില്ലേ ക്ലിപ്പാക്കുന്ന പിന്നെ? മൗലന്മാരെ പറഞ്ഞല്ല, ഡ്യൂപ്ലിക്കേറ്റ് എല്ലാത്തിലും ഇല്ലേ? ഇല്ലേ? തവാഫിന്റെ ഇടയിൽ എന്നെ മൊബൈൽ വെക്കുന്ന കള്ളന്മാരുണ്ട് ഇല്ലേ? അപ്പൊ എല്ലായിടത്തും ഡൂബിളി ഉണ്ട്, നക്കലി എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതെ, നിങ്ങൾ കണ്ടില്ല പത്രത്തില് 23 എന്തോ എനിക്ക് ഓർമ്മയില്ല, പത്രത്തിൽ വന്നു 10-ലേറെ കൊല്ലം ഒരു പള്ളിയിൽ ഖത്തീബായി നിന്ന് ജോലി ചെയ്ത ഉസ്താദ്, ഖുത്ബ ഓതിയ ഉസ്താദ്, എല്ലാത്തിനും നേതൃത്വം കൊടുത്ത ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, കൊല്ലങ്ങളെ കഴിഞ്ഞിട്ട് നാട്ടുകാർക്ക് മനസ്സിലായി അയാള് മുസ്ലിം അല്ല, വയനാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്ത്യാനിയായ മനുഷ്യനായിരുന്നു. പള്ളയുടെ ആവശ്യത്തിന് മൗലാറ് വേഷം കെട്ടിയാളാ. നാട്ടുകാർക്കറിഞ്ഞില്ല നല്ല ഓത്ത്, നല്ല ബൈത്ത്, നല്ല ശൈലി. പത്രത്തിൽ വന്നോ എന്റെ കയ്യിലുണ്ട്, നിങ്ങളറിഞ്ഞ വാർത്തയാണ്. അങ്ങനത്തെ ഡൂബ്ലി എല്ലായിടത്തും ഉണ്ട്. പടച്ചിറപ്പ് ഞങ്ങൾ അമിലിങ്ങളായ അലിമിങ്ങളാക്കട്ടെ, ഉഹ്റവിയായ അലിമിങ്ങളാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നീ ദീന് നോക്കണോ? നബി തങ്ങൾ പറയുകയാണ്, പെണ്ണ് കെട്ടുമ്പോ നീ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്. അവൾ ശംസുല്ലമാ ബിരുദമെടുത്ത പെണ്ണാണോ? എന്ത് ബിരുദം? ഫായിസ ബിരുദം വാങ്ങിയ മോളാണോ? മതം പഠിച്ചവളാണോ? ഖുർആനോ തറിയുന്നവളാണോ? ദീനും നിലപാടുള്ളവളാണോ? മതബോധമുള്ളവളാണോ? ധാർമ്മികമായ ചിന്തയുള്ളവളാണോ? അനുസരണയും പിരിസപ്പാടും അച്ചടക്കവും ഒതുക്കവും ഉള്ളവളാണോ? നാണക്കേടും ചങ്കിയും ഉള്ളവളാണോ? ഇത് മുന്നേ നോക്കണോ പിന്നെ കേക്കണോ? പൈസ ഉണ്ടാ, സമ്പത്തുണ്ടാ, ആ കാണുന്ന കോംപ്ലക്സ് നിങ്ങളെ തന്നെയാണ്, പിന്നെ കേക്കോ? കേട്ടോ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. തരണാന്ന് വേണ്ടുന്ന അയാളല്ലേ തീരുമാനിക്കുന്നത്? ഫസ്റ്റ് കേക്കണ്ട ദീനുണ്ടാന്ന് കേക്ക്, ദീനുണ്ടാ. നീ ഫസ്റ്റ് എന്നെ എത്ര കൊടുക്കും, എത്ര തരും? നീ എന്ത് സുബ്രഹ്മണ്യത്തിന് പോത്തോണ്ടിരാൻ പോയതാ? എത്ര തരും, എത്ര കൊടുക്കുന്നു കേക്കാൻ? നീ ഇത് പയ്യോ വെച്ചടക്കുന്ന, നിന്റെ പൊന്നോമന മക്കളെ ഗർഭം ചുമന്ന് തരേണ്ട ആ പൊന്നാര മോള്, നീ നല്ല മാണിക്കക്കല്ലായി കൈ നീട്ടി സ്വീകരിക്കണം. നിന്റെ വൈകാരികമായ സകലമാന ആശകളും ആവശ്യങ്ങളും തീർത്തു തരുന്ന ആ പൊന്നാര മോളെ നീ പൂവിട്ട് പൂജിക്കണം. നിന്റെ എല്ലാ വസ്ത്ര ഉടയാടകളും മനോഹരമായി കഴുകിത്തരുന്ന ആ പൊന്നാര മുത്താകുന്ന പെണ്ണിനെ നീ എല്ലാം കൊണ്ടും മാണിക്കക്കല്ല് പോലെ സ്വീകരിക്കണം. അങ്ങനെയാ നോക്കേണ്ടത്. അതിനാദ്യം മാന്തലക്കുള്ള പെണ്ണാകണമെങ്കിൽ അങ്ങനെയുള്ളവളാണോ എന്ന് നീ അന്വേഷിക്കണോ? ദീനുള്ളവളാണോ? നോക്കിയിട്ട് കെട്ടിയിട്ട് നീ വിജയിച്ചോ? അതേ, ദീന് നോക്കിയിട്ട് കെട്ടിയവനാണെങ്കിൽ ഉസ്താദേ പെണ്ണ് കെട്ടിയിട്ട് എന്റെ കണ്ണും പൊട്ടി എന്ന് പറയേണ്ടി വരല. മനസ്സിലാന്നേരുണ്ടായല്ലോ ഉസ്താദെ, മംഗല എന്നെ ആയുസ് എല്ലാം പോയി എന്ന് നിനക്ക് ചെല്ലേണ്ടി വരല. ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിനെങ്കിൽ നിനക്കിപ്പോ അങ്ങനെ വരുന്ന, അങ്ങനെ ചെല്ലേണ്ടി വരുന്ന മംഗലാന്ന് പിന്നെ 12 വിസ വന്നിന് ദുബൈക്ക് പോകാൻ പോയിട്ടോ? മംഗലായ ഫിറ്റാന്ന് തന്നെ ചെന്ന് ഞാൻ പോകുന്നു.
അങ്ങനെ നിനക്ക് തോന്നുന്ന അതിന്റെ അർത്ഥം എന്ത്? നീ സത്യത്തിൽ ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിയിട്ടില്ല. നിന്റെ വിവാഹം അത് ഹലാലായ വഴിയിലൂടെ കടന്നു വന്നിട്ടില്ല. ഞങ്ങളെ വിവാഹത്തിന്റെ ഹലാലും ഹറാം എത്ര മണിയോളം? നിക്കാഹ് നടക്കുന്ന പത്തേ കാലോളം മാത്രം, അല്ലെങ്കിൽ പതിനൊന്നേ കാലോളം അല്ലേ? ആ പണക്കാട് തങ്ങള്, അവിടുത്തെ കാലി, ഇവിടുത്തെ കാലി, മംഗലാപുരത്തെ കാലി, നാട്ടിന്റെ ഉസ്താദ്, മുന്നെ മാജി ഉസ്താദ്, അതിന്റെ മുമ്പത്തെ മാജിന്റെ മാജി ഉസ്താദ്, എല്ലാ ഉസ്താദ്, അതിന്റെ ഇടക്ക് ബുർദ ബൈത്ത്, ജൽജലൂത്ത്, അക്സാം ബൈത്ത്, എല്ലാം ബൈത്ത്, പന്ത്രണ്ടേ കാല് ബെയ്ച്ചിട്ട് പോയിട്ട് ആകുമ്പോൾ പിന്നെ തുടങ്ങിയതാ ഗാനമേള, സരിഗമരാഗം, കുപ്പി പൊട്ടികൾ, വെടി പൊട്ടികൾ, യൂത്ത് വിങ്കിന്റെ ബൈക്ക് റേസ്, മൂത്ത വിങ്കിന്റെ കാർ റേസ്. ദീനു ഇസ്ലാമും ഈമാൻ എത്ര മണിയോളോ? എത്ര മണിയോളോ? ഈടെ അങ്ങനെ നിങ്ങൾ മീത്തോക്കണ്ട, ഈടെ അങ്ങനെ ഈ നാട്ടിലും അങ്ങനെ ഇല്ല എന്ന് പറയാൻ ഒരുമ്മ പറ്റ മോനെ കഴിയില്ല. അതിനെ നിയന്ത്രിക്കേണ്ടത് ഉസ്താദുമാരല്ല, അതിനെതിരെ ശബ്ദിക്കേണ്ടത് ആലിമീങ്ങളല്ല. ആലിമീങ്ങള് പറയണോ? കാര്യങ്ങള് പറയണോ? മണവരിക്കയാക്കി കൊടുക്കണോ? ബോധവൽക്കരണം നടത്തണോ? വേല പറയണോ? ശരി തന്നെയാ, പക്ഷേ നല്ല പോലെ കട്ടി നിർത്താറെടുക്കേണ്ടത്, നല്ല ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത് അത്തരം ആഭാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ. ഇസ്ലാമികമല്ലാത്ത ബൈക്ക് റേസ്, കാർ റേസ് പോലെയുള്ള വിവാഹത്തിന്റെ ഒരു ആചാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനിസ്ലാമിക കാര്യങ്ങൾക്കെതിരെ ശക്തമായ നിർദ്ധാര എടുക്കേണ്ടത്, തീരുമാനമെടുക്കേണ്ടത് നാട്ടിലെ മാനേജ്മെന്റുകാരാണ്, കമ്മിറ്റി നേതാക്കളാണ്. അത്തരം വിവാഹമാണോ നടക്കുന്നത്? എന്നാൽ പള്ളിയിൽ നിന്ന് ലെറ്റർ പാഡ് തരില്ല, ഉസ്താദുമാരെ അയക്കില്ല. അത് മുന്നേ നിങ്ങൾ ഞങ്ങൾ വേല പറഞ്ഞു മാത്രം മതിയാവേ. കമ്മിറ്റിക്കാർ എന്ത് ചെയ്യല്ലേ? ഉസ്താദ് ഭയങ്കര ബൈക്ക് റേസ് ഉസ്താദ്, ഭയങ്കര കാർ റേസ് ഉസ്താദ്. മംഗളത്തിൻ്റെ നിന്ന് വീട് കൂടുന്ന സമയത്ത് പുതിനാട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളക്ക് പുതിയ ആപ്പിളിനെ കൊണ്ടുപോയിട്ട് കൂട്ടുമ്പോൾ 35 പാലക്കാർ പോകുന്നു ഉസ്താദ്. ഉസ്താദ് വേദലി ചെല്ലണോ? ഞങ്ങൾ ചെല്ല, ഞങ്ങൾ ചെല്ല. ആ റൂമിൻ്റെ അവിടെ പോയിട്ട് തടയേണ്ടത് നിങ്ങളെ. തണ്ടും കഴിവും ശേഷിയുമുള്ള നല്ലവരായ നിങ്ങള് നിക്കണാടാണ് മോനെ പോലെ, അല്ലാണ്ട് കൈക്കുന്നു ആ ടവളും കെട്ടിയിട്ട് സപ്ലൈക്ക് മാത്രം നിന്നാ പോരാ. ദീനിയായ കാര്യത്തിൽ സഹായിക്കണം നിങ്ങൾ, ഈമാനികമായ വിഷയത്തിൽ ഒന്നിക്കണം നിങ്ങൾ. നിങ്ങളെ ദീനിയായ ആ ഒരു കാര്യം, ഈമാനികമായ ആവേശം എല്ലാം പുറത്തു വരേണ്ടത് ആ സമയത്താണ്. അല്ലാതെ കമ്മിറ്റിക്കാരെ പണി മാസാമാസ ശമ്പളം മാത്രം എണ്ണിക്കൊടുക്കലല്ല, അല്ല പള്ളിന്റെ ഭാഗത്തുള്ള 14 തെങ്ങിലുള്ള തേങ്ങ അത് എടുക്കാൻ പറ്റാവുന്ന കോലത്തിലായിനോ എന്ന് നോക്കാൻ വേണ്ടി കമ്മിറ്റി മാത്രം വേണ്ട. പള്ളിന്റെ തേങ്ങ എടുക്കാൻ അതിനാ തെങ്ങിൽ തേങ്ങ ഉണ്ടായില്ലേ, ആ തേങ്ങ തന്നെ ഉണ്ടായില്ല നോക്കാൻ കമ്മിറ്റിക്കാർ വേണം. അതിന് തേങ്ങ എടുക്കുന്ന ഓനോ ബാലോ ബാലകൃഷ്ണൻ വിളിച്ചോ ചേർന്നില്ലേ, വെളിഞ്ഞിനായില്ലേ. ദീനിയായ കാര്യങ്ങൾക്ക് നല്ല തീരുമാനം, ദിട്ട നിർദ്ധാര, നല്ല നേതൃത്വം എടുക്കണം നാടിന്റെ കമ്മിറ്റിക്കാർ. കമ്മിറ്റിക്കാർ തീരുമാനം എടുത്തോ വാങ്ങണമെന്നുണ്ടാ എങ്ങനെ ഉസ്താദ്? അവൻ ഒരു ആറ് തിങ്ങായി, ആറാണ്ടായി ഉസ്താദ്, പിന്നെ പള്ളിൻ്റെ മാസിക ഒന്നിക ഇതൊന്നും തരുന്നില്ല, ചെല്ലെങ്കിലും കേൾക്കുന്നില്ല, ചോറ് ഫണ്ടേയില്ല, അതിനുള്ള ഹല്ല ഓനില്ല, നല്ലവർക്കൊരു ചോറ് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഓനില്ലേ ഇല്ല, പൊട്ടുസാരില്ല. പള്ളിൻ്റെ ഒരു ഒന്നിക അതും ഇല്ല ഉസ്താദ്, ഒരു ആറാണ്ടായി ഉസ്താദ്. അപ്പം നിങ്ങൾ എന്താക്കണ്ട, മറ്റൊന്ന് 18 തീയതിക്ക് മംഗലുണ്ട് ചെന്ന് കേട്ടോ എൻ്റെ മോക്ക്, ഉസ്താദ് നിങ്ങൾ പോണ്ട, വിളിച്ചെങ്കിൽ നിങ്ങൾ പോണ്ട. ആ വന്ന് ഉച്ചക്ക് ഇയാൾ പട്ടി, ഈ ബന്ധിട്ട് ചെല്ലി പ്രസിഡന്റ് സെക്രട്ടറി 10:45 പോയിട്ട് മെത്തിയിട്ട് വന്നില്ലേ പോ. ഇയാൾക്ക് ഉച്ചക്ക് കമ്മിറ്റി ചെന്നു, നാൻ പെണ്ണു പോണ്ടേം ചെന്നറാറ്, പോണ്ടേം ചെന്നറാറ്. ഈ ചൊന്നമോ 10:45 പോയാൽ അന്ന് ജാവും പോയിട്ട് മൈലാഞ്ചിന്റെ അവിടെ കിട്ടാഞ്ചി ലാസ്റ്റ് മൈലാഞ്ചിന്റെ ബട്ടലുള്ള മൈലാഞ്ചി നിന്നിട്ട് വന്നോ. ഓർക്കൂട് ധമ്കിട്ട് സത്യത്തിൽ ചെല്ലണ്ടി അങ്ങനെ ഉസ്താദ് ഞങ്ങൾ നീങ്ങ, കാരണം നമുക്ക് വേറെ അർശമൊന്നുമില്ല. ഞങ്ങളെ റായത്താള്, ഞങ്ങളെ നാടിന്റെ ആള്, ഞങ്ങളെ സമുദായത്തിന്റെ ആള്, എല്ലാം കൊണ്ടും ഞങ്ങളോട് സഹകരിക്കണമെന്നേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഞങ്ങളോട് നേരാണോ? ഞങ്ങളെ ജമാഅത്തിനാള് സഹകരിക്കണോ? ഞങ്ങളിൽ പെട്ട ആളല്ലേ? ആ നിലക്ക് അയാൾക്ക് ഒരു ബുദ്ധി വരാൻ വേണ്ടിയിട്ട് മാത്രം സജിറൻ ലഹു, അല്ലാണ്ട് അരിസൻ ലഹു അല്ല. ഏ അവനോട് അരിസത്തിലല്ല, ഞങ്ങൾക്കെന്തരിസോ, അയാൾ ഞങ്ങളെ ചെലവിലല്ല, ഞങ്ങൾ അയാളെ ചെലവിലും അല്ല. പക്ഷെ അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് നല്ലൊരു ഉദ്ദേശം വെച്ചിട്ട് ഞങ്ങൾ പറയുന്നു ഉസ്താദ്, ഏതായാലും ആളിങ്ങനെ ഒരു നേരെ വരാൻ വേണ്ടിട്ട്, ലെവലാവാൻ വേണ്ടിയിട്ട് നിങ്ങളും ഞങ്ങളും ഒന്നിച്ചിട്ടൊരു ജന്റി നിർദ്ധാറ. എന്ത്? ഞങ്ങൾ തൽക്കാലം ഈ മംഗളത്തിന് പോണ്ട. ഇത് ഉസ്താദിന്റെ മാത്രം. ഉസ്താദ് നിങ്ങൾ പോണ്ട, പോണ്ടെന്ന് ചെല്ലിട്ട് ഈ ചങ്ങി പോയിന്നെ സീത, ഇയാൾക്ക് അന്ന് ഉച്ചക്ക് ചോറയില്ല. ഹലോ നാലുച്ചൊക്ക് ഞാൻ കാര്യമായിട്ടാ പറയണത്, ഞമ്മവിടെ കാര്യമായ ഒരു റോൾ ഞമ്മക്കുണ്ട്. കമ്മിറ്റിക്കാറി എന്നവർ ഉത്തരവാദിത്തമുള്ളവരാണ്, ഞാനവരെ ആക്ഷേപിക്കുന്നേ അല്ല.
ഞാനവരെ കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങൾ ഇനി കമ്മിറ്റിക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾ അവരിങ്ങനെ മേക്കിട്ട് കയറുകയും വേണ്ട. കാരണം അവർ വലിയൊരു ഭാരവാഹിത്വം ഏറ്റെടുത്തവരാണ്. കമ്മിറ്റിയും ചെല്ലെങ്കിൽ ഭാരവാഹി എന്നാണ് മലയാള പദം. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഭാരവാഹി എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്നയാള്. ആ പ്രസിഡന്റ് സെക്രട്ടറിയും ചെല്ലെങ്കില് അത്ര വലിയ എളുപ്പത്തിന്റെ പണി ഒന്നുമല്ല. വലിയ ഭാരമാണ് അവരെ തലയിലുള്ള, വലിയൊരു ഉത്തരവാദിത്വം. അതിന് നിങ്ങളെ സപ്പോർട്ട് വേണോ? നാട്ടുകാരെ എല്ലാ നിലക്കുള്ള സഹായ സഹകരണം വേണോ? അവരുടെ എല്ലാ നല്ല തീരുമാനങ്ങളായും നിങ്ങ പിന്തുണക്കണോ? അവർക്ക് നിങ്ങ പെണ്ണളുപാവണോ? അവരെ നിങ്ങൾ സഹായിക്കണോ? സപ്പോർട്ട് ചെയ്യണോ? കാരണം അവരുടെ ഉത്തരവാദിത്വം ദീനിന് വേണ്ടിയിട്ടാ. അൽഹംദുലില്ലാ, നേരത്തെ ഇവിടെ തുടക്കത്തിൽ നമ്മുടെ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെ ജമാഅത്തിന്റെ നല്ലവനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട റിയാസ് സാഹിബ് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങളെ പള്ളിക്കൊരു കമ്പൗണ്ട് ഇല്ല, ചരിത്ര പ്രസിദ്ധമായ പൗരാണിക പള്ളിയാണിത്, ഞങ്ങളെ പള്ളിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, പിന്നെ വാടക റൂമാണത്, ഇതിനൊരു കമ്പൗണ്ട് ഇല്ല, ഞങ്ങൾക്കിതൊന്ന് ചന്തമാക്കിയിട്ട് ഇതിനൊരു കമ്പൗണ്ട് എല്ലാം കെട്ടണോന്നുണ്ട്. ഉസ്താദ് ഒന്ന് പറയണോ? നാട്ടുകാർ ദ്വാരക്കട്ട്, കഴിയുന്നവർ സഹായിക്കട്ട്. എത്ര നല്ല ചിന്തയാ. ആ കമ്മിറ്റിക്കാരോട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ? ഞങ്ങെന്താക്കിയേ? ഞങ്ങെന്താക്കിയേ? എന്റെ വിഷയം കമ്മിറ്റി അല്ല, ഞാൻ വരാം അങ്ങോട്ട്. ഞമ്മെന്താക്കിയേ? ഞങ്ങ ജനറൽ ബോഡി മീറ്റിങ്ങിന് 3 മാസം ഉണ്ട്, ഇപ്പന്നോ ജിമ്മിന് പോകാൻ തുടങ്ങിനോ. എന്നിനി ഇന്നലെ ചെല്ലാ കണ്ട ജനറൽ ബോഡി വരട്ടപ്പ ഞാൻ കാട്ടാം. ഇപ്പന്നെ ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ടേനും ബണ്ണാക്കോ മീറ്റിംഗ് വരുന്നല്ലോ സാർ. ഞാൻ കേക്കും, കേക്കാതെ വിടയല്ല, ഞാൻ കേക്കാതെ വിടയല്ല. കേക്കാൻ എല്ലാവർക്കും എളുപ്പടോ? ഒരാളെ പ്രവർത്തനത്തെ തടയാൻ എല്ലാവർക്കും എളുപ്പ. അതിന് നീ ജിമ്മിന് പോയിട്ട് റട്ടപട്ടാക്കിട്ടൊന്നും പറഞ്ഞ അത് ആർക്കും പറ്റൂ. കേക്കാൻ കേക്കണം, കേക്കണം, കേക്കണ്ടെന്നല്ല, കണ്ണ് ചിമ്പിട്ട് സ്വീകരിക്കണോ? മൃദുങ്ങിട്ട് അങ്ങനെ പോകണമെന്നോ ആരും പറഞ്ഞിട്ടില്ല. ചോദിക്കേണ്ടത് ചോദിക്കണം. ദീനിയായ നിലക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക്, ജനങ്ങൾക്ക്, സമുദായത്തിന്, നാടിന് നേട്ടമുണ്ടാക്കുന്ന വിഷയത്തിൽ നീ അവർക്ക് സപ്പോർട്ടാകണേ, സഹായിക്കണേ, ദ്വാരക്കണേ. അവർ വലിയ ഭാരം വഹിക്കുന്നവരാണ്. പടച്ച റബ്ബ് അവരിൽ നിന്നിട്ട് കബൂല് ചെയ്യട്ടെ. അപ്പൊ ദീന് നോക്കിയിട്ട് തിരഞ്ഞെടുത്തോ പെണ്ണരെ? പൈസ നോക്കിയിട്ട് തിരഞ്ഞെടുത്താലോ? ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, എന്റെ വയല് കേൾക്കുന്നതിന് മംഗലം കഴിക്കാനുള്ളവർ കേട്ടോ, മംഗലം കഴിച്ചവരും കേട്ടോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അതേ അതേ മുസ്തഫായ നബി തങ്ങൾ പറയുന്നു, ഒരാൾ ഒരാൾ പെണ്ണിന്റെ പിന്നെ പടം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ, മുസ്തഫായ നബി തങ്ങൾ പറയുകയാണ്, മന്തസവ്വജ ഇംറഅത്തൻ ലിഇസ്ഹാ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ദുല്ലാ. പെണ്ണിന്റെ ഗരിമ ഹിരിമ അവളെ ഇസ്സത്ത്, അവളെ പറ്റി പവർ പറയാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നീ കല്യാണം കഴിക്കുന്നതെങ്കിൽ. അങ്ങനെ ഞാന് പെണ്ണോട്ടിനെ ആരും നിറഞ്ഞ ആര്, അതാ ഞമ്മളെ അയാളെ, അതാ രാജകീയ ദുരീണ, ആ പൊളിറ്റിക്സ് ലീഡർ, രാജകീയ നേതാറ, ഓന്റെ ഓള അനിയത്തി. ഞാൻ ഇങ്ങനെ ഗത്തി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നീ ഇസ്സത്ത് പറയാനാണ്, അവളെ കൊണ്ട് ഇസ്സത്ത് നടിക്കാനാണ് നീ അവളെ കെട്ടിയതെങ്കിൽ, മുസ്തഫായ നബി തങ്ങൾ പറയുകയാണ്, പൊന്നുമോന് ലം യസ്ദുഹു അല്ലാഹു ഇല്ലാ ദുല്ലാ. അതുകൊണ്ട് നീ ദുനിയാവിലെ നിസ്സാരത കേൾക്കേണ്ടി വരാ, നിന്നാവേണ്ടി വരാ, അവളെ മുമ്പിൽ നീ ഇൻസൾട്ട് അനുഭവിക്കേണ്ടി വരാ, അവഹേളിക്കപ്പെടാ. ജനങ്ങൾ കൂടിയവിടെ, ആൾമാറുള്ള ജാഗല, പഞ്ചനുക പോയവിടെ നീ ഇങ്ങനത്തെ ഗത്ത് വേണായിട്ട് നീ പെണ്ണ് കെട്ടിയെങ്കിൽ, അതെ നീ പിന്നീട് നീ അവസാനം കേരിക്കേണ്ടി വരാ. ഇനി മുത്തുനബി തങ്ങൾ പറയുകയാ, വമൻ തസവ്വജ ഹാലിമാലിഹ, അതേ അവളെ പൈസ കണ്ടിട്ട്, തോട്ടത്തിലെ അടക്ക കണ്ടിട്ട്, ബാപ്പാന്റെ സ്വത്തും കാറുബാറ് കണ്ടിട്ട്, അവളെ കാസി ബംഗാറ് കണ്ടിട്ട് നീ കെട്ടിയതാണെങ്കിൽ, കാസി ബംഗാറ് നോക്കണ്ടെന്നല്ല, മുത്തുലക്കം നോക്കണ്ടെന്നല്ല, തരുന്നെങ്കിൽ നീ മേയ്ക്കോ? പൈസ ആയിരിക്കും കഴിക്കുന്നേ, തരുന്നെങ്കിൽ മേയ്ക്കോ? തരും, അയാൾ തരും, അയാളെ മോക്കല്ലേ, ഏതൊരു ഉപ്പും വിടോ, കൈവിടോ, വിടോ,
പക്ഷെ നീ എന്താക്കണ്ട കച്ചവടാക്കാൻ പോണ്ട അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഏ പിന്നൊന്നുണ്ടല്ലേ, പൈസ ഇല്ലാതെ നീ എന്ത് പൈസ ഒന്നും മേങ്ങാതെ നീ പെണ്ണ് കെട്ടിയിട്ട് കൊണ്ടുവന്നെങ്കിൽ ഓക്കൊരു നിലയും ഇതെല്ലാം ഉണ്ടോ, ഒരു കൺട്രോൾ ഉണ്ടോ? നീ നന്ന മേങ്ങിയിട്ട് വലിയ രാജകുമാരിയാക്കിയിട്ട് ജ്വല്ലറി പോലെ പൊന്നും വെച്ചിട്ട് കൊണമെങ്കിൽ നാളെ വാ തുപ്പിയനും അയിനും ഈനും വായെടുത്തിട്ട് ചെല്ലോ. ഏ നന്ന ചോറും തോക്കണ്ട, ഞാൻ പണ്ടക്കൊന്നും കൂടെ വന്നിട്ട് പൊക്കിച്ച. ഏ ചെല്ലിനാ നല്ല രണ്ടു മൂന്നാൾ ചിരിക്കുന്നതാണ് ചെല്ലിട്ടുണ്ടാവും. കാരണം എന്തറിയോ, ഒപ്പറിന്റെ കിച്ചൺ പാർത്തിന് തന്നെ ഓള പൊന്ന് ബംഗാറ് വിറ്റിട്ട് ആ മീത്ത റൂമിലേക്ക് മുന്നാന്ന് ഒരു സെക്കൻഡ് രണ്ട് എ സി കൊണ്ടുവന്നതും ഓള കൈന്റെ മോഹിരം വിറ്റിട്ട് സ്വിഫ്റ്റ് കാറിന്റെ നാല് ടയർ ചേഞ്ച് എങ്ങനെ കഴിഞ്ഞ മാസത്തിൽ, അത് ഓള ഓള പിന്നെ ഒരു പാള വിറ്റിട്ട് പിന്നെ ഓ ചെല്ലാണ്ടിരിക്കും ചെല്ലാണ്ടിരിക്കല്ല ചെല്ലെന്നെ ജി അതിന് ചെല്ലിപ്പിക്കണ്ട, അതിന് നീ പൈസ മേങ്ങിച്ചു കൊണ്ടുവരണ്ട, കേട്ടിട്ട് മേങ്ങണ്ട, തരട്ടെ തരും ഇൻഷാല്ലാ തരും. പടച്ചുറപ്പ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇയകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫളി, സാധുക്കളാണെങ്കിൽ പാവങ്ങളാണെങ്കിൽ പടച്ചുറപ്പ് നിങ്ങൾക്ക് നല്ലോണം തരോ, നിങ്ങൾ പൈസ ഇല്ല ഗതിയില്ല എന്ന് പറഞ്ഞിട്ട് വിവാഹമാകുന്ന സുന്നത്തായ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കരുത്. അൽഹംദുലില്ലാ. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലെ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ അഹ്ലു ബൈത്ത് കുടുംബത്തിലെ ആദരണീയനായ കണ്ണി സയ്യിദ് കുടുംബത്തിലെ പൂമത്ത് നമ്മുടെ ഇവരുടെയും ആത്മീയരായ മഹാനരായ സയ്യിദ് അനസ് തങ്ങളവർകൾ നമ്മുടെ വേദിയിലേക്ക് എത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ദീനെ നോക്കിയിട്ട് കെട്ടിക്കോ. മുത്തുനബി തങ്ങൾ പറയുകയാലിഹ അവളെ അവളെ മുതൽ നോക്കിയിട്ടാണ് നീ കെട്ടിയതെങ്കിൽ, കാസ്യ ബംഗാറിന്റെ കണക്ക് പറഞ്ഞിട്ടാണ് നീ കെട്ടിയതെങ്കിൽ, അവളെ സ്വത്ത് മാത്രം കണ്ടിട്ട് കെട്ടിയതാണെങ്കിൽ നിനക്കല്ലാഹു ദാരിദ്ര്യമല്ലാതെ തരേല. 45 പവന് 2.5 ലക്ഷം കാസി മേങ്ങിട്ട് കെട്ടിയിട്ട് കെട്ടിയെന്ന് പറയുന്നവൻ ഞങ്ങളോട് വന്നിട്ട് 4 ദിവസം കഴിയുമ്പോ പറഞ്ഞു, എന്തറിയാ ഉസ്താദ്, 1.5 ലക്ഷം കടമുണ്ട് ഉസ്താദ്, ദുവാരക്കണോ? ഇത്രയെല്ലാം കാസി പൊന്ന് മേങ്ങിട്ട് കെട്ടിന, എന്നിട്ട് ലമ്മസിദുഹുല്ലാഹു ഇല്ലാ ഫഖറാ. അവൻ പെണ്ണ് കെട്ടുമ്പോ ചിന്തിച്ചത് അവളെ സ്വത്ത് മാത്രമാണ്, അവളെ ബംഗാറ് മാത്രമാണ്. എങ്കിൽ അല്ലാഹു നിന്നെ ഒരിക്കലും ബർക്കത്താക്കല, നിന്റെ സമ്പത്താ മേങ്ങിയല്ല ബർക്കത്താക്കല. അവരായിട്ട് തരട്ടെ, അവരായിട്ട് തരട്ടെ, അതിൽ ബർക്കത്തുണ്ട്. നീ അങ്ങോട്ട് അത് മാത്രം ആഴിച്ച് ആഗ്രഹിച്ച് കൊതിച്ചു പറഞ്ഞ് നീ കെട്ടണ്ട. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ് ഒമൻ തസവ്വജഹ ലിഹസബിഹ ഒമൻ തസവ്വജഹ ഒമൻ തസവ്വജഹ ലിഹസബിഹ അവളെ കുളമഹിമ അവളെ തറവാട് ഇന്നാലിന്നാള മോവാ ഇന്നാലിന്നാള മോള് ഇന്നാലിന്നാന്റെ പെങ്ങ ഇന്നാലിന്ന പാർട്ടി ലീഡറിന്റെ മച്ചുനജി എന്ന് പറഞ്ഞിട്ട് ഗത്ത് പറയാനാണ് നീ പെണ്ണ് കെട്ടിയതെങ്കിൽ ലംയസ്ദുഹുല്ലാഹു ഇല്ലാദന ആ അതുകൊണ്ട് നിനക്ക് ചീത്ത പേരല്ലാതെ മോശപ്പെട്ട പേരല്ലാതെ നീ താഴോട്ട് പോകുന്നവരവസ്ഥയല്ലാതെ നിനക്ക് വരേല. എന്നിട്ട് നബി തങ്ങൾ അപ്പുറം പറയുകയാണ് ഒരു പെണ്ണിന്റെ ചന്തം മാത്രം കണ്ടിട്ട് നീ കെട്ടുകയാണെങ്കിൽ നീ അതേ നിന്നതേ അനുഭവപ്പെടേണ്ടി വരാ, നാലാളെ മുമ്പിൽ വിരൽ കടിക്കേണ്ടി വരാ, നിസ്സാരപ്പെടേണ്ടി വരാ, പരിഹാസപത്രമാകും, ജനങ്ങളെ മുമ്പിലെ മുഖത്ത് മുണ്ടിട്ട് നടക്കേണ്ട ഗതി കേട് വരും. പടച്ചറബ് കാക്കട്ട് ഷഫിയോന റസൂലുള്ളാ. അപ്പൊ ഉസ്താദെ ചന്തം നോക്കണ്ടേ, ചന്തം നോക്കണം, ചന്തം മാത്രം നോക്കണ്ട, ചന്തം നോക്കണ്ടെന്നല്ലേ ഇല്ലേ, ചന്തം മാത്രം നോക്കണ്ട. ചന്തം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു യഹ്യായിൽ പറയുന്നു, ഉസ്താദ്മാരെല്ലാം ഉണ്ട് നിങ്ങൾ കേട്ടോ, എന്നാ അപ്രായെങ്കിലും നാളെ ഒരു ചെല്ലും, നിങ്ങൾ എന്നോട് ഗുലുമാലാക്കിയിട്ട് വാട്സപ്പിൽ ഗ്രൂപ്പാക്കണ്ട, തിരിഞ്ഞ എന്തുണ്ടെങ്കിൽ വിളിച്ചിട്ട് അപ്പുറം ചില്ലിയർ. ഞമ്മ ഏതൊരു വിഷയത്തിനും സംശയമെല്ലാം തീർക്കുന്ന ഉസ്താദാണ് ബഹുമാനപ്പെട്ട സംപ്യദാരി ഉസ്താദ്, പ്രഗത്ഭരായ പണ്ഡിതര്. നമ്മുടെ നാടിൻ്റെ ഒരു സ്വകാര്യ അലങ്കാരമാണ്, അഹങ്കാരമാണ്, നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ഖത്തീബ് ഉസ്താദ്, ഫൈസി ഉസ്താദ്, അവരൊക്കെ ഒരുപാട് കാലം എത്രയോ മഹല്ലത്തുകളിലൊക്കെ ജോലി ചെയ്ത് പരിചയമുള്ള ഒരു പണ്ഡിതനാണല്ലോ.
നമുക്കറിയാം ഒരു എല്ലാ ഉസ്താദിൻ്റെ സാധാരണ ഉള്ള എല്ലാ മഹല്ലത്തിലേക്കും ഞാൻ വയലിന് പോയത് ഓർമ്മയുണ്ട്. എനിക്ക് ഇവിടെ ബന്നിട്ട് ഇരിക്കുന്നത് വരെ ഉമർ ഫൈസി ആരും അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പൊ കണ്ടപ്പോഴാണ് മൂപ്പറെന്ന് മനസ്സിലായി. നേരത്തെ മുഅദ്ദിൻ ഉസ്താദ് പറഞ്ഞു എന്നോട് പ്രത്യേകം ദ്വാരക്കണ ഉസ്താദ് സുഖായി വരുന്നുണ്ട്, എല്ലാം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം. തുടക്കത്തിൽ അവിടെ ഇരുന്നപ്പോ എന്നോട് മുഅദ്ദിൻ ഉസ്താദ് പറഞ്ഞു. മുഅദ്ദിൻ ഉസ്താദ് അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, എല്ലാ അപകടങ്ങളെ തൊട്ട് ബദരീങ്ങളെ പെറുക്കത്തുകൊണ്ട് ഞങ്ങൾ അള്ളാഹു കാക്കട്ടെ. സ്വതക്ക കൊടുത്തവരാണ് ഞങ്ങൾ, കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. സ്വതക്ക കൊടുത്താൽ എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു നിന്നെ കാക്കുമെന്ന് മുത്തുനബി തങ്ങൾ ഹദീസാണ്. അപ്പൊ ഏടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ കുറച്ച് സദക്ക കൊടുത്തിട്ട് പോകണം. ഇനി വലിയൊരു കാവലുണ്ട്. ഫസ്റ്റ് തന്നെ രാത്രി വേറമ്പലാമ നീ താക്കത്ത് ബട്ടൻ്റെ പോകാന്നല്ല സുബൈക്ക് മജ്ലിസ് നൂറിന്റെ ബട്ടക്ക് ഒരു 50 rupees ഇടാൻ നിറച്ചോ, പിന്നെ ബട്ടൻ്റെ ഉടക്ക് പോകാൻ ചെല്ലോ. അല്ലോ അങ്ങനല്ലേ നിങ്ങൾ രോഗങ്ങൾക്ക് ഏറ്റവും നല്ല മരുന്ന് സിദ്ധൌഷധ അത് സദഖയാണ്. അവന്റെ മരുന്ന് മരുന്നല്ല, ഇനി നാളെ ഗുലുമാലാക്കിയിട്ടുണ്ട്. അപ്പോ ബട്ടൻ്റെ ഉടക്കല് സെറ്റിൻ്റെ ഉടക്ക് വേണം പോ, പോണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളെ കയ്യിൽ അതിനെക്കാട്ടും നല്ല പെർഫെക്റ്റ് ആയ എല്ലാം കൊണ്ടും അതിന് ഷൂട്ടബിളാന്ന് മരുന്നുണ്ട്. അതൊന്നും നമ്മളെ കയ്യിലില്ല. നമ്മളെ കയ്യിൽ സംസം ഇല്ല, സംസം വെള്ളം ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്, പെപ്സി ഉണ്ട്, ഹെന്ന എല്ലാം ഉണ്ട്. ഞങ്ങളെ കയ്യിൽ തേനില്ല, പിന്നെ എല്ലാം ഉണ്ട്, ജ്യൂസ്, ഓർലിക്സ്, ഐസ്ക്രീമിൻ്റെ ക്രീമു എല്ലാം ഉണ്ട്. ഞങ്ങളെ കയ്യിൽ യാസീനോത്തിൻ്റെ സ്വഭാവം ഇല്ല, വേറെ ഖുർആൻ ഓതുന്ന സ്വഭാവം ഇല്ല, ബാക്കി എല്ലാ ടെസ്റ്റ് മെസ്സേജും അതും ഇതും എല്ലാം ഓതുന്നു. ഖുർആനോ സത്യത്തിൽ ഇതെല്ലാം മരുന്നാണ്. ദാനധർമ്മം കൊടുക്കുന്ന വിഷയമല്ല. നമ്മളെ കബഡി ക്രിക്കറ്റ് പന്ത്യാടത്തിന് പ്രഥമ ബഹുമാണ, പ്രഥമ ബഹുമാണ 4444 ആചാരവക ഇടത്താചാരല്ല. മുഞ്ഞാൻ ഇങ്ങനൊരു ലിസ്റ്റ് കാണണം ഉസ്താ, വാട്സപ്പിലെല്ലാം വന്നിനെ കണ്ണ. ഞാൻ ഇവിടെ ഒരാൾ ഇട്ടിട്ട് പെർസണൽ ലെറ്റർ പറഞ്ഞു ഉസ്താ, ഇതൊന്ന് കാര്യമായിട്ട് ഉണർത്തണം. ഞാൻ ചെല്ലി ബന്ധനെല്ലാം ഉണർത്താൻ ഞങ്ങൾക്ക് ഇടപാട് പണിയില്ല, ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നു എന്നെ ഉണർത്താൻ സമയം മതിയാവുന്നില്ല. പിന്നെ ഇട്ടനെല്ലാം ഉണർത്താൻ ഞങ്ങൾക്ക് ഇവിടെ സമയമുണ്ട്. അതുമല്ല, എൻ്റെ നിജസ്ഥിതി അറിയണ്ട. വാട്സപ്പിൽ വന്നതെല്ലാം കണ്ണി ചുമ്പിട്ട് നിങ്ങൾ മീറ്റിംഗ് ഈറണ്ട. 100-ൽ 90 കളവ് പച്ചകളോ പച്ചകളോ തിരിഞ്ഞെങ്കിൽ ആ നിങ്ങൾ മീറ്റിംഗ് ഈറിയും വേണ്ട, സെൻഡാക്കിയറിയും വേണ്ട, അവിടെ തന്നെ ബെച്ചിൽ ഇളക്കിയറി തിരിഞ്ഞ. രണ്ട് ലാഭം, ഒന്ന് കുറ്റം കിട്ടുന്നത് ഇല്ലാണ്ടാവും, രണ്ടാമത് MP തീരുന്നതും ലാഭം. ഹലോ സാർ, ദുനിയാവും രക്ഷപ്പെടും, ആഹുറും രക്ഷപ്പെടും, MP ബാക്കിയും ദുനിയാവ് രക്ഷപ്പെട്ടില്ലേ? കുറ്റത്ത് പോയി പോയങ്ങ് ആഹുറും രക്ഷപ്പെട്ടില്ലേ? അപ്പൊ സത്യാവസ്ഥ അറിയാതെ, നിജാംശ വാസ്തവാംശ യാഥാർത്ഥ്യം പരമസത്യം അറിയാതെ ഷെയറാക്കാനാ സെൻഡാക്കാനാ അവിടെ വെക്കാനൊന്നും നോക്കണ്ട. നല്ലോണം ശ്രദ്ധിച്ചോ. മുഞ്ഞാന്നൊന്ന് വന്ന്. അപ്പൊ ഞാൻ എന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവരെ വിളിച്ച് ആണ് വിളിച്ച് ഏകദേശം ഒരു 3 layer ആൾക്കാർ വിളിച്ചത് ഉള്ളത് തന്നെയാണ്. നോക്കുമ്പോ വലിയൊരു ക്രിക്കറ്റ് പന്ത്യാട്ടം, ഡേനൈറ്റ് മാച്ച്, ഭയങ്കര ചെറിയ മത്സരം ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ്, എന്തറിയോ, എല്ലാം 18 മുസ്ലിമീങ്ങളെ പേര്, അവരെ ഫോട്ടോ സമയത്ത് ഒരാൾ 5 quintal പഞ്ചസാര, ഒരാൾ 3 quintal അരി, അവിടെ ചോറ് ഫുഡിന്റെ എല്ലാം വ്യവസ്ഥ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സതക്ക് കൊടുത്തിന്. എന്ത് കോണോ നോക്ക, അയാൾ പോയിട്ട് നാളെ ഇവിടെ ഞങ്ങളെ കമ്പൗണ്ട് കിട്ടുന്ന ഊരിലോട്ട് കല്ല് തരും, 8000 rupees മതി, അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യലോ, കൊറോണ കൊറോണ ഈടെ കേക്കുമ്പോ ഓന് കൊറോണ ഇല്ല, മണ്ണും ഇല്ല, പിന്നെ വന്ന കൊറോണ പോവാ. എനക്ക് ബേജാർ, ഓൻ തരാത്തതല്ല, കൊറോണ ഓനെ കണ്ടിട്ടില്ല, അതാണ് എന്റെ ബേജാർ. അല്ല ഓൻ ബാക്കിയായിട്ട് കാര്യം എന്തുന്നുണ്ടേ കേക്കുമ്പോ ചെല്ലാൻ കണ്ട, ഇപ്പൊ എന്തില്ല, ഇപ്പൊ ആരിലില്ല ഉസ്താദ്, കൊറോണ കൊറോണ. ഇവിടെ കൊടുക്കുമ്പോ ആടെ കൊടുക്കുമ്പോ എന്തിനത്, എന്തിനു കൊടുത്തു, എന്ത് ആവശ്യത്തിന്? 5 paisa ഗുണമില്ല ചെറുപ്പക്കാരൻ. കളിച്ചോ കളിച്ചോ, ഇസ്ലാമികമായ വേഷവിധാനം ധരിച്ച, നിസ്കാരത്തിന് ഭംഗം വരാതെ, നിസ്കാരം നഷ്ടപ്പെടാതെ നിങ്ങൾ ഇത്തിരി നേരം കളിച്ചോ തെറ്റല്ല, പക്ഷേ അള്ളാനെ മറന്ന് കളിക്കല്ലേ, നിസ്കാരം മറന്ന് ആടല്ലേ, ഔറത്ത് മറക്കാതെ കളിക്കല്ലേ, ഹറാമാണ്. നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാ, കളിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. എപ്പോഴും തമ്മു പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം ഇസ്ലാം പറഞ്ഞിട്ടാ.
ചിരി കളി കുറച്ച് തമാശ ഇതെല്ലാവും ഇസ്ലാമിലാവും. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞെന്ന് പറയോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എപ്പോഴും നിന്റെ മുഖത്തൊരു പുഞ്ചിരി പോണം, പുഞ്ചിരി മായാൻ കയ്യ, അതൊരു സദക്കയാണ്, നിനക്കതൊരു ദാനമാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി. മനസ്സിലായിട്ടാ തിരിഞ്ഞിട്ട ഞമ്മളെ മുഖത്ത് ചിരി മായാൻ പാടില്ല, നമ്മുടെ മുഖത്ത് ചിരി മായാൻ പാടില്ല. ചിരിച്ചോ നീ എപ്പോൾ ഇങ്ങനെ, ഞാൻ മുസ്ലിം അല്ലേ, ബോട്ടി താൻ തണ്ണിലിട്ട പോലെ മുസ്ലിം ആയെങ്കിലും ചിരിക്കണ്ടേ? മുസ്ലിം ആയങ്ങനത്തെ കളിക്കാൻ കഴിയേ? അറബേന ഉസ്താമാർ കളിക്കാൻ പോയിട്ടില്ല, നാളെ തന്നെ പണി തിരിച്ചു വിടുവിച്ചി. മൊയിലാറ് ബൈക്ക് ഓട്ടാൻ കയ്യ, ഏതോ ഒരു കമ്മിറ്റിയിൽ കാറ് കൂടിയിട്ട് ഖത്തീബിനെ പിരിച്ചു വിട്ടു. എന്തറിഞ്ഞാൽ പൾസർ ബൈക്കിൽ പോയാലോ? അവരെ വിചാരിയാൾ ആണ്ടും പോകണം, മെരിക്കോടത്തോളം സൈക്കോളജി ഓട്ടോണോ? എന്റെ മൊയിലാർക്ക് ബൈക്കാവല്ലേ? ഹലോ, ഒന്ന് ആലോചിച്ചു, തമാശ പറയുന്നതല്ല, ചില ആൾക്കാരുടെ കുടുസായ ഒരു ചിന്ത. അങ്ങനെയില്ല ഇസ്ലാമില. അല്ലാഹനെ മറക്കാതെ, ഔറത്ത് തുറക്കാതെ, നിസ്കാരം ഒഴിവാക്കാതെ, ഹറാമിയത്ത് വരാതെ ഇത്തിരി നേരം കളിച്ചോ, അത് സഹാബികളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയും അതേ രാത്രി ഓട്ട മത്സരം നടത്തിയില്ലേ? ഒരു കളിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ ജയിച്ചപ്പോ ഫൈനൽ റൗണ്ടില് ആയിഷ ഉമ്മ ജയിച്ചോ? അപ്പോഴാണ് നബി തങ്ങള് സത്യത്തിൽ തോറ്റതല്ല, ബേണും ചെല്ലിട്ട് തന്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് തോറ്റുകൊടുത്തതാണ്. അവളൊരു സമാധാനത്തിന്, അവളൊരു റാഹത്തിന്, അവളൊരു ചന്തത്തിന്, അവളെ മുഖത്തൊരു ചിരി കാണാൻ നബി തങ്ങ ബേണും ചെല്ലിട്ട് തോറ്റതാണെന്ന് ഹദീസില് കാണാ. ഇതിൽ നമുക്കൊരു പാഠമുണ്ട്. എന്ത് എന്ത് പാഠം? ഉസ്താദെ, ഞങ്ങളും പാഞ്ഞിട്ട് കളിക്കണം, ഞങ്ങളും പാഞ്ഞിട്ട് കളിക്കണോ എന്ന പാഠം മാത്രമല്ല, ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ചെല്ലാം തോറ്റിട്ടും കൊടുക്കണോ? ഓ ചെല്ലന്റെ ഡബിളും നീ മുണ്ടാ നിൽക്കണ്ട, ഓ വന്നിട്ട് പത്ത് ചെല്ലും. പെണ്ണാണത്, പെണ്ണങ്ങന്നെ, പെണ്ണ് മിക്കവാറും പത്രകാളി സ്വഭാവം കാട്ടും. അപ്പൊ നീ എന്താ കണ്ട? നീ റാക്ഷസ രാജാവായിട്ട് വരണ്ട. അവ കുറച്ചൊക്കെ സ്ട്രോങ്കിൽ വരും. എന്താ നാലര മണിക്ക് വരുന്നേറ്റ് ആറകാലല്ല, എന്താ ഇത്? ഇങ്ങനെ ഏണ്ട് പാളയുണ്ട്, തേനയുണ്ട്, നോമ്പിന്റെ സാധനമുണ്ട്, നോമ്പാകെ മൂന്ന് ദിവസമല്ലേ ഉള്ളത്, ഏണ്ട് സാധനമുണ്ട്, സോജിയുണ്ട്, സാകയുണ്ട് എന്ന് കേൾക്കുമ്പോ നീ പോന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ ആ തുടക്കത്തെ പല്ലി ചോക്കണ്ട. നീ അപ്പ ചെല്ലണം, എന്തറിഞ്ഞാ ആയി മൊത്തവന് മൂന്ന് നാല് ദിവസം ഉണ്ടല്ലോ, നീ ഗടിപിടിയാക്കുന്നത്. പാള ഇന്നൊക്കെയുള്ള പാളെല്ലാം കൊണ്ടില്ലേ, പിന്നെ നോമ്പിന് മൂന്നുണ്ട്. ഇപ്പഴും ഞാൻ 12 തൊട്ട് കൊണ്ടെങ്കിൽ പൂട്ടി പിടക്കറ്റ് പോലും. നീ ഇപ്പൊ നീ തുള്ളുന്ന കേൾക്കുമ്പോ വിചാരിക്കണം ഇന്ന് തന്നെ കാലിയാറും നോമ്പും ചെല്ലുമല്ല. നീ കുറച്ച് കുസാളും ചിരിയെല്ലാം പാസ്സാക്കിട്ട് വിടുക. അപ്പൊ എന്താ കുറഞ്ഞ പാഞ്ഞോണ്ട് വന്നിട്ട് നിന്റെ നെറ്റിയിലുള്ള ചേറെല്ലാം തോത്തിട്ട് ഐസാരല്ലേ വരി പോയി ഒരു ചാവടി കുടിച്ചിരിക്കും. ഇങ്ങനെ എന്തിങ്ങനെ വേർത്തിനെ? അതാണ് ജീവിതം. ഇതുവാ മാച്ചിൽ പോണമ്പോ നീ മട്ടകാണെടുത്തെങ്കിൽ സംഗതി പോവും. ഒഹിയ തലാക്ക്, പിന്നെ അവസാനം രണ്ട് ലോകത്താവും. ഒന്ന് ഗടിയാറില്, പിന്നൊന്ന് കള്ളടുക്കത്ത്. അഡ്ജസ്റ്റ്മെന്റ് നല്ലോണം പോണം ദാമ്പത്യ ജീവിതത്തിൽ, നല്ല അഡ്ജസ്റ്റ്മെന്റ് വേണം. ഇത് പറഞ്ഞ എനിക്കും ബാധ തന്നെ. തിരിഞ്ഞ നിങ്ങൾ വിചാരിച്ചോണ്ട് ഇയാൾ വലിയ വമ്പനാന്ന് തോന്നുന്നു. അത് എന്റെ ഓളിൽ വരിക കേക്കണം ഇപ്പോ. അല്ല അങ്ങനല്ല, ഇത് എനിക്കും ബാധകാണ്, നിങ്ങൾക്കും ബാധകാണ്. അല്ലാഹു ഞങ്ങളെ നല്ലവരാക്കട്ടെ. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവര്, ഏറ്റവും നല്ലവര്, ഏറ്റവും നല്ലവര്, ഏറ്റവും നല്ലവര്. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി ശഫീഉൽ വറ റസൂലുള്ളാ. അതേ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയില്, നിങ്ങളെ ബാപ്പഞ്ഞായിമാർക്കിടയില് നല്ല നിലക്ക് പെരുമാറുന്നവരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരെന്ന് ഷഫീഉന റസൂലുള്ളാഹി. നല്ല തമാശ പറയേണ്ടത് ഓളോട്. അവളും അങ്ങനെ നല്ല നിലക്ക് അണിഞ്ഞൊരുങ്ങി നല്ല പുതുമണവാട്ടിയായി, മനോഹരിയായി, രാജകുമാരിയായി നല്ല പോലെ അത്ര പൂശി ലിറ്റിക്ക് തേച്ച് മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് മാപ്പിളന്റെ മുമ്പില. മാപ്പിളന്റെ മുമ്പില് നാട്ടുകാര് കാണാനല്ല, അവളെ മേക്കപ്പ് നാട്ടുകാര് കാണാനല്ല, അവളെ തൊലി വെളുപ്പ് കാണരുത്, അവളെ മുടിയഴക് കാണരുത്, ഭർത്താവല്ലാതെ കാണരുത്. അന്യരുടെ മുമ്പില, അന്യരുടെ മുമ്പില, അന്യരുടെ മുമ്പില്, മാപ്പിളയും സ്വന്തക്കാരുമല്ലാത്ത അന്യരുടെ മുമ്പില്. അൽമറുഅത്തു കുല്ലുഹാ ഔറാ, പെണ്ണ് മുഴുവനും മറക്കപ്പെടേണ്ടവളാണ്. ആണിന് ഒരേ ഔറത്താ, ആണിന് ഒരേ ഔറത്ത്, കഡ്ഡായമായിട്ടും നിർബന്ധമായിട്ടും മറക്കേണ്ടത് ഒരേ ഔറത്ത്. ആ എന്താ തനാലു സാർ, ഇൻഷാല്ലാ ഇൻഷാല്ലാ. സമയം 11.
എന്ത് പറഞ്ഞ നിസ്കാരത്തിൽ നിർബന്ധമായിട്ടും അല്ലാത്ത സമയത്ത് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ജാഗയാണ് മുട്ടിന്റെയും പൊക്കിളുടെയും ഇടയിലുള്ള സ്ഥലം. ഒരിക്കലും അത് തുറക്കാൻ പാടില്ല. കളി ഗ്രൗണ്ടിലായെങ്കിലും അങ്ങനെ ചെറുപ്പക്കാർ നല്ല പോലെ കേട്ടോ, ആ കാണുന്നത് നിന്റെ തൊടയുടെ വെളുപ്പ് കാണുകയാണെങ്കിൽ വെളുപ്പല്ല, ഇനി നീ തൊട കറുത്തവനായാലും അത് ഹറാമാ, അത് ഹറാമാണ്, ഹറാമാണ്. മലാകമാറി ശപിക്കുന്നു, ഓരോ നിമിഷവും അതെല്ലാം ആര് കാണുന്നുവാ, ആരെല്ലാം നീ കാണിക്കുന്നുവാ, ആരെല്ലാം അവിടെ കാണുന്നുവാ, അവരുടെ എല്ലാ പാപഭാരം നീ ചുമക്കേണ്ടി വരും. പൊന്നു ചെറുപ്പക്കാരാ, നീ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ ഫുള്ളായി മറക്കണം. നിസ്കാരത്തിലും അങ്ങനെ അപ്പുസ്ത നിസ്കാരത്തിൽ തല മറക്കണോ നല്ല ചെന്ന് സുന്നത്താണ് വേണോ വേണോ ആ വേണോ ഒഴിവാക്കണമെന്നല്ല വേണോ, പക്ഷെ ഇത് നിർബന്ധം. പെണ്ണ് പെണ്ണിനവുറത്ത് ഒന്നല്ല, പെണ്ണിനവുറത്ത് മൂന്നിലേറെയാ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉസ്താദുണ്ട് അപ്പുറം പറഞ്ഞല്ലോ, നിസ്കാരത്തില് മുങ്കയും മുഖവും ഒഴിച്ച് എല്ലാം മറക്കണം. കാളിന്റെ അടിന്റെ വെളുപ്പ് പോലും സുജൂദിലേക്ക് പോകുന്ന നേരത്ത് പോലും കാണാൻ പാടില്ല. പെണ്ണ് ഏ നീ കമ്മീസല്ല, നീ എനി ഗോണിയിട്ടിട്ട് നിസ്കരിക്കുന്നെങ്കിലും കാണ്ടാളിന്റെ വെളുപ്പാണ് കയ്യാ, നിന്റെ കാതിന്റെ ഇടയിൽ മുടി കാണാൻ കയ്യാ. ഈ മുഖം ഫുള്ള് മറച്ച് തുറന്ന് രണ്ട് ഉള്ളം കൈ മുങ്കൈ മുങ്കൈ ഇത് തുറന്ന് ബാക്കിയെല്ലാം മറക്കണം, എല്ലാം മറക്കണം. ഇവിടെ നിന്റെ പെരടിന്റെ വെളുപ്പ് ഒന്ന് നിസ്കാരത്തിൽ കണ്ടാൻ കയ്യാ, ഒന്ന് ഇത് നിസ്കാരത്തിന്റെ അവരത്താണ്. പിന്നെ നിന്റെ സ്വന്തക്കാർ, നിന്റെ മക്ക, ആങ്ങളമാർ, അബ്ബ, ഉമ്മ, ഓർ ബന്ധപ്പെട്ടവൻ, അവര് സാധാരണ നീ നിന്റെ പരലുള്ളിൽ എന്തെങ്കിലും ഒരു ജോലി പാത്രം ചട്ടിയെല്ലാം കിടക്കുമ്പോ ഏടെല്ലാം കാണുന്നു, സാരമില്ല, സിമ്പിളായിട്ട്, എല്ലല്ല എല്ലല്ല, എന്നാലും കുറച്ചല്ല. ഇപ്പൊ ഇവിടുത്തോളം ഇങ്ങനെ പൊന്തി പോയിന്ന് കണ്ടെങ്കിൽ വലിയ കടിപിടിയാക്കാനൊന്നും ഇല്ല, കാരണം സ്വന്തക്കാരാ, സ്വന്തക്കാര്. മാപ്പിളന്റെ മുമ്പിൽ പിന്നെ അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. നിന്റെ സൗകര്യം പോലെ, നിന്റെ സൗകര്യം അല്ല, അതിനെക്കാട്ടി വലിയ സൗകര്യം അവന്റെ സൗകര്യം പോലെ. ആ നിന്റെ മനസ്സും അല്ല അവിടെ മുന്നേ അവന്റെ മനസ്സ്. അവൻ എങ്ങനെ പറയുന്ന അങ്ങനെ നിങ്ങൾ നന്നും ചിന്തിക്കണ്ട, പിന്നെ ഒത്തു പോയിട്ട് വേണ്ടി പോലെ ആയിക്കോളൂ. അല്ലല്ല, നീ എന്തെല്ലാം ചെന്നിട്ട് ഇങ്ങനെ ഒരാൾ കാത് കൂത്തിരുന്ന് ആ കാത് കാതിൻ്റെ ഉള്ളിലെല്ലാം പുറത്തെ കിട്ടണോ. അല്ല അങ്ങനല്ല, അവൾ അവർത്ത് അങ്ങനെയാണ്, മാപ്പിളുടെ മുമ്പിൽ പിന്നൊരവർത്താണ്. അതേ സമയത്ത് തന്നെ മുമ്പില് വയലിന് പോകുമ്പോഴും ഉറൂസിന് പോകുമ്പോഴും മജിലിസിനോറിന് പോകുമ്പോഴും ബജാറിൽ പോകുമ്പോഴും അതേ മരുന്നിന് പോകുമ്പോഴും മംഗലത്തിന് പോകുമ്പോഴും മൈലാജിക്ക് പോകുമ്പോഴും അവിടെ അന്യരാണുള്ളതെങ്കിൽ അതല്ല നിന്നെ കാണുന്നത്, അന്യരാണെങ്കിൽ അന്യരെ കാണാൻ അവസരമുണ്ടെങ്കിൽ അവിടെ നിന്റെ ശരീരം മുഴുവനും മറക്കണേ. പഠിക്കേണ്ടതാണ് നമ്മള്. കോളേജ് കുമാരിയാണെങ്കിൽ നീ അവരെ മുമ്പിൽ ആട്ടം തുള്ളേണ്ടവളല്ല, ടിക്ടോക്ക് പറഞ്ഞിട്ട് പാടേണ്ടവളല്ല, അല്ല അല്ല, ഒരിക്കലും നീ അന്യ പുരുഷന്മാരുള്ള ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടേണ്ടവളല്ല പെണ്ണേ, നീ പാടില്ല പാടില്ല. ഞാൻ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. സമയമായി സമയമായി സമയമായി. നല്ല ദീനിയായ പെണ്ണിനെ നോക്കിയിട്ട് നീ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആയി സന്തോഷത്തോടെ സമാധാനത്തോടെ പോകും. അവിടെ ഒരു ഗടിപിടി ഉണ്ടാവില്ല, പിണക്കങ്ങൾ ഉണ്ടാവില്ല, ഒരു പ്രയാസങ്ങളും ഉണ്ടാവില്ല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു തങ്ങളെ കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. മുത്തുനബി തങ്ങളെ സഹാബിയാണ്. കച്ചവടത്തിന് പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയാണ്, ഭാര്യ ഗർഭിണിയാണ്. അതല്ല അബൂ തൽഹ തങ്ങൾ പോകുമ്പോ ഭാര്യക്കൊരു കുഞ്ഞിയുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കച്ചവടമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, ദിവസങ്ങൾ മാസങ്ങൾ കൊല്ലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അതേ ആ ഭാര്യ ഉമ്മുസ്ലിം റളിയല്ലാഹു അൻഹ അവിടെ നിന്നതാ മഹാന് വന്നിട്ട് ചോദിച്ചോ, എവിടെ ഞങ്ങളെ കിടാവ്, കുഞ്ഞവിടെ. ഏതൊരു പയും പണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ ആദ്യം കേൾക്കുന്നത് മക്കളെ അല്ലേ, അല്ലെ അല്ലെ അല്ലെ, ഏതൊരു ബാപ്പയും അങ്ങനല്ലേ. പൊന്നുമോനെ നീ ബാപ്പാൻ അറിയണ, അയാള് കഷ്ടപ്പെട്ട് സുബൈക്ക് പോയി വൈകുന്നേരം പണി കഴിഞ്ഞ്, അല്ലെങ്കിൽ നാലഞ്ചാഴ്ച ജോലി കഴിഞ്ഞ്, അല്ലെങ്കിൽ എപ്പോഴും ആകട്ടെ എല്ലാ ഇടപാടും കാര്യങ്ങളും കർമ്മങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് പടികയറി വരുമ്പോ ആദ്യമായിട്ട് ഉമ്മാനെ കാണുമ്പോ ഉമ്മാട് കേട്ടത് എന്തറിയാ, അല്ല നിനക്ക് സുകന്യ എന്നല്ല, കറന്റ് ഉണ്ടാ എന്നല്ല, വോൾട്ടേജ് കമ്മിയാണോ എന്നല്ല, ചൂടുവെള്ളമുണ്ടോ എന്നല്ല, പിന്നയാ ഇന്നയാ എല്ലാ
കല്യാണം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി അവശനായി ഒരുപാട് ഒരുപാട് ടെൻഷനുകളും ഭാരങ്ങളുമായി വീട്ടിലേക്ക് ഗേറ്റ് കടന്നു വന്ന ബാപ്പ ആദ്യമായിട്ട് ഉമ്മാനെ കണ്ടപ്പോ അതേ കെട്ടിയോളെ കണ്ടപ്പോ ആ വീട്ടിലുള്ളവരെ കണ്ടപ്പോ ആദ്യമായിട്ട് അവരെ ചോദിച്ചത് മോളവിടെ മോനവിടെ കുഞ്ഞുറങ്ങിയ മോളുറങ്ങിയ ഇതാ ഞങ്ങളെ ബാപ്പാന്റെ ചോദ്യം അള്ളാഹു ഞങ്ങളെ ബാപ്പാക്ക് പൊറുക്കട്ട് അള്ളാഹു ഞങ്ങളെ ബാപ്പ ഉമ്മാക്ക് പുറത്തു കൊടുക്കട്ട് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ബാപ്പ ഉമ്മാക്ക് അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അങ്ങനെയുള്ള ബാപ്പ ഉമ്മമാര് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നോ ഭാര്യയോട് ചോദിച്ചു അല്ല മുസ്ലിമ എവിടെയാ കുഞ്ഞ് നല്ല പെണ്ണ് ഉമ്മു സുലൈമ ഗടിപിടിയുള്ള പെണ്ണല്ല 14 ഇഞ്ചിന്റെ നാവുള്ള പെണ്ണല്ല ദീന് നോക്കിയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട പെണ്ണ് നല്ല പെണ്ണ് അല്ലാന്റെ പേടിയുള്ള പെണ്ണ് ആ ഉമ്മു സുലൈമ പറഞ്ഞു അതെ നിങ്ങൾക്ക് എന്തേ ഇത്ര ഗടിപിടി ഇരിക്കും നിങ്ങ വന്നത്രല്ലേ ഇത്ര നാളായി കാണാതെ ഇന്നത്തെ പോലെ ഫോണും വാട്സപ്പും ട്വിറ്ററും ഒന്നും ഇല്ലാലോ ഇരിക്കും നിങ്ങ ഇരിക്കും ഇതാ എന്റെ കിടാവിന് കടലയും കൊമ്പയും മിഠായും എല്ലാം കൊടുക്കാൻ വേണ്ടി പോലെ ആക്ക നിങ്ങ ഇരിക്കും അങ്ങനെ ഇരുത്തി സമാധാനിപ്പിച്ച് കുളിക്കാനെല്ലാം പറഞ്ഞ് കുളിച്ച് നല്ല പാലെല്ലാം കറന്ന് കൊണന്നിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് പഞ്ചസാര എല്ലാം ഇട്ട് എല്ലാം കൊടുത്ത് അപ്പൊ എല്ലാം ഇയാൾ കേൾക്കുന്നു മോള് വേണ്ട കിടായുണ്ട് 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 നിങ്ങ ഇപ്പൊ ഇത്തരം നാളായി വരാണ്ട് കാത്ത് 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 കാത്തിട്ട് വന്നിട്ട് ഇരിക്കി തടിയെല്ലാം പച്ച പോലെ അതിന് എന്തെങ്കിലും ചന്തയിനാവോ ചന്തയിന് റാത്തയിന് അലഹമ്മദില്ല അങ്ങനെ മുണ്ടോണോന്നോ ആ അങ്ങനെ മുണ്ടോണോ ഇങ്ങ് നോക്കിപ്പാ അങ്ങനെ മുണ്ടോണോ അങ്ങനെ മുണ്ടിന്നാണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങക്ക് ബിൽക്കുൽ നിങ്ങളെ ജിന്ദഗിയിൽ രണ്ടാമത്തെ ഒരു പെണ്ണ് കെട്ടേണ്ടി വരാല ഓളും അങ്ങനെ ഒരിക്കലും ഓ പിന്നെ ഒരിക്കലും നിങ്ങളുടെ രണ്ടാമത്തത് കെട്ടാൻ വിടുകയില്ല സത്യത്തിൽ പല മാപ്പിളമാറും രണ്ടാമത്തത് കെട്ടാതിരിക്കാനുള്ള ഒന്നാമത്തെ പ്രധാന കാരണം അവളെ മേടിച്ചിട്ടന്നെ രണ്ടാമത്തെ കാരണം വേറെ ഉണ്ട് കൊറോണ ഒന്നും രണ്ടാമത് പിന്നെ ഈ എന്നെ കെട്ടിയിട്ട് നോക്കാനാന്നില്ല പിന്നെ ഇനി രണ്ടാമത്തത് അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കാത്തിരുന്ന് കാത്തിരുന്ന് രാത്രിയായി ഇയാള് വന്നതല്ലേ ഗൾഫിൽ നിന്ന് വന്നതല്ലേ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നതല്ലേ മഹാൻ ജോലി പോയ ആള് ഇന്നലെ പോയ ആളൊന്നല്ല മാസങ്ങൾക്ക് മുമ്പ് പോയ ആള് അയാളെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി നല്ല നാടൻ കോയിന്റെ കറിയും അത് ഇതെല്ലാം ആക്കി വെച്ചിട്ട് മുസ്ലിം റളിയല്ലാഹു വന്നൊന്നര വിരുന്നാക്കി ഇയാൾക്ക് പിന്നെ ഈ നാട്ടിന്റെ പുൽപ്പുള്ള ചോറ് വെച്ചിട്ട് കൊറേ നാളായി ഊരിന്റെ ഊട്ട മനയൂട്ട ഇത് കഴിച്ച് കൊറേ നാളായി നല്ല ആർത്തിയോടെ തിന്നെല്ലാം കഴിഞ്ഞ അപ്പളെല്ലാം കേക്കുന്ന കിടാവ് കിടാനുണ്ട് കിടാനുണ്ട് കിടാനെ ഞാൻ കുളിപ്പിച്ചിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ടാകുമ്പോൾ ഞാൻ കുളിപ്പിച്ചിട്ട് കിടാനെ ഉറക്കി കിടാൻ എന്താണെന്നറിയാലോ വേഗം കുളിച്ചിട്ട് വന്നിട്ട് വേഗം ഉറങ്ങുകയും ചെയ്തു എന്തോ കളിച്ചത് ഏറിയതാ അല്ലെ കുളിപ്പിച്ചത് ഏറിയതാന്നറിയാല ഉമ്മ സമാധാനിപ്പിച്ചു മഹാനർ പിന്നെ എല്ലാം വെയിച്ചിട്ടെല്ലായി പിന്നെ പല്ലിൻ്റെ ഇടയിൽ ചിക്കനെല്ലാം അങ്ങനെ കോളെല്ലാം ഇട്ട് എടുത്ത് പിടിച്ച് അങ്ങനെ വർത്തമാനം തുടങ്ങി പിന്നെ ഏകദേശം കിടന്നുറങ്ങേണ്ട സമയമായി അൽഹംദുലില്ലാഹ് എല്ലാം കഴിഞ്ഞ് സുഖസന്തോഷത്തോടെ ദമ്പതിമാർ റാഹത്തായി പെരുമാറി അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ആ സുഖം അവർ അനുഭവിച്ചു എല്ലാം കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 2-2.5 മണിയാകുമ്പോൾ ഇങ്ങനെ മുണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ ഗൾഫെല്ലാം ചൂടെല്ലാം മോശമില്ല ചൂടല്ല റാഹത്ത് തന്നെ പിന്നെ കൊറോണ വന്നത് കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾ നാളെ കേട്ടിട്ടുണ്ട് അന്നേ കൊറോണ ഉണ്ടായി ഞാൻ എനിക്ക് തിരിയാൻ വേണ്ടി പറയുന്നത് നാളെ അൾക്കുൽ തൈറുണ്ടാവും കല്ലിമിന്നാസ അല കദരി തിരിയുന്ന ഭാഷയിലും ഉണ്ടോണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ കുറച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം നാളെ അതിനെ ഇട്ട് ആപത്താക്കി അല്ലെങ്കിൽ മനുഷ്യന് തലപുതുവായി മഹാൻ ചോദിച്ചു പിന്നെ എല്ലാം റാത്ത് അലഹമ്മദില്ലാ എങ്ങനെ നിൽക്കും കുഞ്ഞല്ല എങ്ങനെ ഉമ്മാൻ്റെ വാളിയന്മാരെല്ലാം വന്നിനെ എല്ലാവരും വന്നിന് എല്ലാം റാത്തതിന് ഇന്നലെ എങ്ങനെ നബി തങ്ങളെല്ലാം കണ്ടിട്ട് മുണ്ടിയിട്ടെല്ലാം വന്നത് നിങ്ങളെല്ലാം കേട്ടു എല്ലാം മുണ്ടി 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 മുണ്ടിട്ട് പിന്നെ ഉമ്മ പറഞ്ഞു ഉമ്മു സലീം റളിയല്ലാഹു പറഞ്ഞു അല്ല എനക്കൊരു ഡൗട്ട് ഒരു സംശയമുണ്ട് നിങ്ങൾ പിന്നെ കുറച്ചല്ലേ ഇൽമും കാര്യമല്ലോ ഉള്ള ആളല്ലേ എന്നെ പോലത്തെ ഇനി കടകടി എന്തോ അല്ലല്ലേ കുറച്ചെല്ലാം തീനും നിലപാടല്ലോ ഉള്ള ആള് അല്ലാണ്ട് പിന്നെ ആരോടോ കേൾക്കുന്നതിനെ കാട്ടിയോ എല്ലാം കുറച്ചെല്ലാം അറിയുന്ന ഒരു ആലുമായി നിങ്ങളോട് കേൾക്കും തന്നെയല്ലേ എന്തിപ്പോ ഈ ഇപ്പം 12 കാലിക്ക് 2 കാലിക്ക് നിന്റെ ഡൗട്ട് ഉറങ്ങുമ്പോ അല്ല അങ്ങനല്ല ഞമ്മ ആരെന്നും ഒരു സാധനോ കടം വാങ്ങിയെങ്കിൽ വായ്പ വാങ്ങിയെങ്കിൽ അതെന്റെ ടൈം ആകുമ്പോൾ തിരിച്ചു കൊടുക്കണം പിന്നെ പിന്നെ ആദ്യം എങ്ങനെയും കൊടുക്കണം വായ്പ വാങ്ങിയതാണെങ്കിൽ അത് ആ സമയാകുമ്പോ തിരിച്ചു കൊടുക്കണം ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു നിലപാടാണ് ഇത് പറഞ്ഞപ്പോ ഒരു തന്ത്രത്തിലൂടെ മഹദി പറഞ്ഞു എന്നാ നിങ്ങ എന്നോട് ചൂടായിരുന്നില്ല
എന്ന് പറഞ്ഞിട്ട് മഹാന്റെ കയ്യെല്ലാം പിടിച്ചു ഒന്ന് അമർത്തി ഒന്ന് തഴുകി തലോടിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു തആല തന്ന വായ്പയായി തന്ന സമ്മാനമായി തന്ന കടമായി തന്ന ഒരു ആളായിരുന്നു ഞങ്ങളെ കിടാവ്. ആശിച്ച് ആഗ്രഹിച്ച് ഞാനും നിങ്ങൾ ഒരുപാട് കാലം പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് റബ്ബൊരു കിടാവിനെ തന്നു. പക്ഷേ അല്ലാഹു തആല തന്ന ആ കിടാവിനെ അല്ലാഹുവിന് തിരിച്ചും കൊണ്ടതിനെ അപ്പൊ അവിടെ ഉറങ്ങിയിട്ട് കാണുന്നു. അതേ അതാ കിടാവിന്റെ മയ്യത്താണ്, കിടാവിന്റെ മയ്യത്താണ്, ഞാനത് കുളിപ്പിച്ച് കഫൻ ചെയ്തവിടെ മട്ടം പോലെ കിടത്തിയിട്ടുണ്ട്. നിങ്ങ ഗടിപിടിയാക്കണ്ട, ബേജാറാകണ്ട, നിങ്ങ ആപ്സെറ്റാണ്ട, നിങ്ങ മൂഡ് ഓഫാണ്ട, നിങ്ങ ടേടാണ്ട, നിങ്ങ എനക്ക് ധൈര്യം തരണ്ടയാള്, നിങ്ങ തളർന്നു പോയാ ഞാൻ തളരോ എന്ന് പറഞ്ഞപ്പോ മഹാൻ തളർന്നില്ല. എന്നാലും മഹാന് ബേജാറായി, തളർന്നില്ല തളർന്നില്ല. തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചോ, എന്നാലും മഹാന്റെ മനസ്സൊന്ന് വേദനിച്ചോ. ശരി, അല്ലാഹ് തന്നതല്ലോ കൊണ്ടുപോയി, എന്നാലും നിനക്കിത് വന്നപ്പന്നെ ചെല്ലാൻ കയ്യാലായിനാ. ഇതെല്ലാം തിന്നിട്ട് ഷാർലഗോയിന്റെ ജാറും ഒന്നൊന്നര ജാറും എല്ലാം തിന്ന് കുടിച്ച് ബേയിച്ച് ഞങ്ങൾ രണ്ടാളും ശാരീരികമായി പെരുമാറി എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം നീ ഇപ്പോളാ പറയണത്, ഇത് മുന്നേ പറയാമായിരുന്നില്ലേ? ഇല്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുപാടങ്ങനെ